ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഈസ് ജയസൂര്യ എസ് ജെ എ കെ എ ജെ സ്റ്റെല്ല. ഹി ഈസ് എ മൾട്ടി ജോണ്ടർ റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ഓൾസോ ദ കോ ഫൗണ്ടർ ഓഫ് ദി ആർട്ട് കളക്റ്റീവ് കലമാൻ. ഹിസ് റീസെൻറ്റ് ട്രാക്ക് വൈബ്സ് 23 വിത്ത് റാക്സ് റേഡിയൻറ്റ് ഈസ് പ്രോബ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ദാറ്റ്സ് കം ഔട്ട് ദിസ് ഇയർ. ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഒരുപാട് ഡിഫറെൻറ്റ് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഫ്രം വൈ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ അബൌട്ട് ദ മ്യൂസിക് ബിസിനസ് ദ ഫ്യൂച്ചർ ഓഫ് മലയാളം ഹിപ് ഹോപ്പ് ആൻഡ് ഈവൻ യു എഫ് ഓസ്. സോ ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ വെരി ഫൺ എപ്പിസോഡ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ടു. പിന്നെ വേറൊരു കാര്യം, ഫോർ ദോസ് ഓഫ് യു ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ലിസൺ ടു ദി ഓഡിയോ വേർഷൻ ഓഫ് ദിസ് പോഡ്കാസ്റ്റ്, ഇറ്റ്സ് അവൈലബിൾ ഓൺ സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് ആൻഡ് ഓൾ അതർ മേജർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് സോ ഫാർ. ബ്രോ, ഹെഡ്ഫോൺ ഏതാണ് വെച്ചേക്കുന്നത്? ഞാൻ ഇന്നാളി വാങ്ങിയതാ. മൈക്ക് ഉണ്ടല്ലേ അതിനകത്ത്? ഇല്ല, മൈക്ക് വേറെ ബ്രോ. മൈക്ക് എന്റെ ബ്ലൂ യെറ്റി ഒരു മൈക്ക് ഇവിടെ അപ്പൊ അതിന്റെ ഒരെണ്ണമുണ്ട്, യു എസ് ബി മൈക്ക്. പിന്നെ ഇത് ബെറിംഗർ എന്ന് പറഞ്ഞു, ബി എച്ച് ആർ ഐ എൻ ജി ആർ. അപ്പൊ ഞാൻ ആക്ച്വലി എ കെ ജി ബ്രോ യൂസ് ചെയ്യുന്ന എ കെ ജി അല്ലേ? അപ്പൊ എ കെ ജിയുടെ ഞാൻ ആദ്യം അത് വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടപ്പം ഇതങ്ങ് വാങ്ങി ഫൈനലി. പക്ഷെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സ്റ്റുഡിയോ ഹെഡ്ഫോൺസ് ആണെന്നാ പറയുന്ന, വലിയ വിലയും ഇല്ല, ലൈക് 3500 അത്രയും കണ്ടുള്ളൂ. ഇതിന്റെ ആവശ്യമുള്ളു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുറച്ചും കൂടെ മറ്റേ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് നമ്മുടെ ഇപ്പൊ കൂടുതലും ജസ്റ്റ് കോൺവെർസേഷൻ ആണല്ലോ, അപ്പൊ അതെന്തായാലും പാട്ട് കേൾക്കാനും പാട്ട് കേൾക്കാനും അതെ നല്ല. അത് പറഞ്ഞപ്പോ ആക്ച്വലി ഞാനാണെങ്കിൽ ഇതിട്ടോണ്ട് വൈബ്സ് 23 കേട്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ ബ്രോ. ലൈക് ഒന്നും പറയാനല്ല, ലൈക് സത്യമായിട്ടും പറയാലോ, ലൈക് എനിക്ക് ആ ട്രാക്ക് ഞാൻ റിപ്പീറ്റിൽ കേട്ടോണ്ടിരിക്കായിരുന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹെഡ്ഫോൺസ് ഇട്ടോണ്ട് കേട്ടത്. ബട്ട് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാനുണ്ട്. അതായത് എന്തോരം എലമെന്റ്സ് ആ ഒരു ബീറ്റിൽ കൊണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് ബ്രോ. ലൈക് സൂപ്പർബ്, ലൈക് ഒന്നും പറയാനല്ല, അടിപൊളിയായിട്ടുണ്ട് ശരിക്കും. ആൻഡ് അത് നിങ്ങൾ രണ്ടു ദിവസത്തിലും കണ്ടല്ലേ ചെയ്തത്? അത്രയും അതിനുള്ളിലാണ്. റാക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഫൈൻ. റാക്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാക്സ് ഭയങ്കരമായിട്ട് റാക്സിന്റെ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് ഐഡിയ ഉണ്ട്. റാക്സ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനത്തത് വേണം. അപ്പൊ ഓരോ പാട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റാക്സിന് ശരിക്കും ഒരു ഐഡിയ ഉണ്ടല്ലേ. നമ്മളൊരു ട്രാക്ക് ചെയ്തിട്ട് അതിലോട്ട് വരുന്നതല്ല. ഓക്കെ, റാക്സിന്റെ ഒരു റാക്സ് പറയും എനിക്ക് ഇങ്ങനത്തെ പാട്ട് വേണം, ചിലപ്പോ പറയും എനിക്ക് ഈ പാട്ടിലുള്ള ഇതുപോലത്തെ എലമെന്റ്സ് വേണം. അപ്പൊ റാക്സിന് പറഞ്ഞത് ഡ്രിൽ, ഇപ്പൊ റാക്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്, ഭയങ്കര ഡ്രിൽ എലമെന്റ്സ് വേണം. പക്ഷെ എന്നാൽ തന്നെ ഭയങ്കര പഞ്ച് വേണം, എനിക്ക് എന്റെ ഇമോഷൻസ് പറയാൻ പറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡ്രിൽ സോങ്സിനകത്ത് നമുക്ക് വർക്ക്ഔട്ട് ആവില്ല. ഡ്രിൽ സോങ്സ് എല്ലാം ഒരു ഗാങ്സ്റ്റാ രീതിയാണ്, വേറൊരു റൂട്ടിലോട്ട് പോകുന്ന സോങ്സ്. അപ്പോ അങ്ങനെ റാക്സ് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം ഒരു സാധനം ചെയ്തു, അത് റാക്സ് ഓക്കെ ആണെന്ന് പറഞ്ഞു. റാക്സിന് പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ല, മാറ്റി. രണ്ടാമതൊരു സാധനം ചെയ്തു, അതും മാറ്റി. അത് ഈ മാസം ഫെബ്രുവരി അല്ല, ഈ ജൂൺ ജാനുവരി തുടക്കമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, രണ്ടെണ്ണം മാറ്റി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആ രണ്ടാമത്തെ തന്നെ ഫൈനലി തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഒരെണ്ണം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞത്, മൂന്നാമത്തെ ഒരു സാധനം ചെയ്ത്. ഓക്കെ, അതും ചെയ്തു. അതാണ് ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് വന്നത്, ഈ ഒരു ട്രാക്കായിട്ട്. അപ്പൊ ഇതിനകത്തും അതാണ്, ഡ്രില്ലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രില്ലിന്റെ എലമെന്റ്സ് ഉണ്ട്, എന്നാൽ ഡ്രില്ലല്ല. എന്നാൽ ഹിപ്പ് ഹോപ്പ് പക്ക രീതിയിലുള്ള സാധനങ്ങളും വരുന്നുണ്ട്, എന്നാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോറസ് പോർഷനും വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് പ്രതീക്ഷിക്കത്തില്ല ചേഞ്ച് വരുന്നത്, അതാണ് കറക്റ്റ്. ഇപ്പൊ ആ ഒരു ബാക്കിംഗ് വോക്കൽസ് ഇല്ലേ, ഇപ്പൊ ആദ്യത്തെ ഒരു ബിഗിനിങ്ങിൽ ഒരു
മറ്റേ ഒരു ആക്ച്വലി എനിക്ക് ആദ്യം അത് കേട്ടപ്പോഴല്ലോ ഒരു യക്ഷിയുടെ ഒരു ഒരു ഫീലാണ് ആക്ച്വലി കിട്ടിയത് കേട്ടോ. ബട്ട് ഓവറോൾ ആ ഒരു ട്രാക്കിന്റെ കൂടെ അത് ശരിക്കും മാച്ചായി വന്നിട്ടുണ്ട് എല്ലാ എലമെന്റ്സും കൂടെ. അത് ശരിക്കും ഒരു, പിന്നെ ഈ ഡ്രിൽ മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോഴേ, ഡ്രിൽ മ്യൂസിക് ആക്ച്വലി നമ്മുടെ ഇതിൽ ഒരുപാടൊന്നും കേട്ടിട്ടില്ല. എനിക്കൊന്ന് ക്വാറന്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ട്രാക്ക് ചെയ്തു, അതെ. സത്യം എനിക്കൊന്നും ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു ഡ്രിൽ ട്രാക്ക് എന്ന് പറഞ്ഞിറക്കിയതാണെന്ന് തോന്നുന്നു എനിക്ക്. ആദ്യത്തെ പാട്ടുകളിലെ എണ്ണത്തില്, അതല്ലാതെ രണ്ടു മൂന്ന് പേരും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡ്രില്ല് ആ ഒരു സ്റ്റൈല്, ഗോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മത്യം ചെയ്തിട്ടുണ്ട്, രണ്ടു മൂന്ന് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം, പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ഡ്രിൽ ട്രാക്സ് ആണ്. ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഒരിക്കലും ടൈപ്പ് ബീറ്റ്സ് ചെയ്യാൻ നോക്കാറില്ല. നമ്മൾ ഇപ്പൊ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റൈലിലാണ് കോറൻ ഡ്രില് ഞാൻ ചെയ്തേക്കുന്നത്. അത് മൊത്തം ഡ്രില്ലാണെങ്കിലും കുറച്ച് സാധനങ്ങളുണ്ട് അതിനകത്ത്, കുറച്ച് ഇന്ത്യൻ ഫ്ലൂട്ട്സും സാധനങ്ങളും ഒക്കെ സാമ്പിൾ ചെയ്ത് കളിച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ അതിന് ആദ്യം പേരിട്ടത് കേരള ഡ്രില്ലെന്നായിരുന്നു. എന്റെ പ്രോജക്ട് ഫയലിന്റെ പേരും അങ്ങനെ ചെണ്ടയൊക്കെ വെച്ച് ചെയ്യണമെന്നായിരുന്നു ഐഡിയ, കേരള ഡ്രിൽ. ഞങ്ങൾ അതങ്ങനെ ചെയ്തില്ല. അത് ഡ്രില്ല് നല്ലൊരു സംഭവമാണത്. അപ്പൊ അങ്ങനെയാണ് വൈബ്സ് കറങ്ങി തിരിഞ്ഞ് എത്തിയത്. അപ്പോ ഞാൻ കുറച്ച് ട്രാക്ക് ചെയ്തു, പിന്നെ റാക്സ് എനിക്ക് വോക്കൽസ് അയച്ചു. കാരണം റാക്സിന് വീട്ടിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം റാക്സ് വോക്കൽസ് അയച്ചു. ആ വോക്കൽസ് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്തത്. ഓ ഓക്കെ. അതാണ്, ഞാൻ ജസ്റ്റ് ഒരു സാധനം മാത്രം ലൂപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. റാക്സിന് ഇങ്ങനെ പോവും, അത് കഴിഞ്ഞ് കോറസ് ഇങ്ങനെ പിന്നെ ലൂപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്തിട്ട് ബാക്കി എലമെന്റ്സും കാര്യങ്ങളും നമ്മൾ അങ്ങനത്തെ ഒരു വർക്ക് ഫ്ലോ ആയിട്ട് യൂസ്ഡ് ആയി. ഓക്കെ. അതെ, നിങ്ങള് രണ്ടുപേരും ഒരുപാട് ട്രാക്സ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ഞങ്ങള് ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയസൂര്യ ഉള്ള സ്ഥലത്തെല്ലാം റാക്സിന്റെ ഒരു പ്രസൻസും ഉണ്ട്. കാരണം ഞാൻ മറ്റേ ബജാരയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാ, അതിലും റാക്സിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ഇടയ്ക്കിൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് റാക്സിനെ പരിചയപ്പെടുന്നത് 2016 കോളേജില് 5 വർഷം മുമ്പ്, ഹാഫ് ഡെക്കേഡ് എടുക്കും. ഞാൻ ഇവാനീസിൽ പഠിക്കുന്ന സമയമായിരുന്നു അന്ന്. ഞാനിങ്ങനെ മ്യൂസിക് ഒക്കെ ചെയ്യും. അപ്പോ ഹിപ്പ് ഹോപ്പ് അല്ല, നമ്മൾ അല്ലാത്ത പ്രൊഡക്ഷനും കാര്യങ്ങളും സംഭവങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്, മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് റാക്സിനെ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റാപ്പർ ഉണ്ട്, അപ്പൊ മലയാളത്തിലോ അങ്ങനെ റാക്സിന്റെ പാട്ട് കേട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ശരിക്കും സ്റ്റാർട്ട് ആകുന്നത്. അപ്പൊ ആനന്ദിനെ എനിക്ക് പണ്ട് മുതലേ അറിയാം, ആനന്ദിന്റെ സ്കൂളിൽ പഠിച്ചാണ്. പറഞ്ഞായിരുന്നു ജയസൂര്യ കണ്ടാണ് ഇതിലോട്ട് ഇറങ്ങിയെന്നുള്ള ഒരു ഇതിൽ പറഞ്ഞത്. അതെ. അപ്പൊ അത് ആനന്ദ് വളരുന്ന സമയത്ത് ഞാൻ ഇത് ആക്റ്റീവ്ലി ചെയ്യുന്ന ഒരു സമയമാണ്. ഞാൻ എന്റെ വീട്ടിലിരുന്ന്, അപ്പൊ അന്ന് ഇങ്ങനെ സീനില്ല, യൂട്യൂബ് ഇല്ല, സംഭവങ്ങളില്ല. അന്ന് വേറെ ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് വീട്ടിലും ചെയ്തെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ശരിക്കും നീ എന്തോ ചെയ്യുന്നു, എന്ത് പാട്ടാ ചെയ്യുന്നത്, ഇതൊക്കെ നടക്കുവോ, ഇതൊക്കെ എവിടെ ഇറക്കും. ആ ഒരു കാലഘട്ടമാണ്, 2014, 2015, 2016 എന്നൊക്കെ പറയുമ്പോ. അങ്ങനെ ആനന്ദ് മീറ്റ് ചെയ്യുന്നു, അങ്ങനെ എല്ലാരും മീറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്ത പ്രോജക്ട്സിലെല്ലാം തന്നെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത വർക്ക്സിലെല്ലാം തന്നെ ആ സമയത്ത് റാപ്പേഴ്സിനെ എനിക്ക് വേറെ ആരെയും അറിയത്തില്ല. അങ്ങനെ റാക്സും ഇതിനകത്ത് പാട്ടിട്ട്, റാക്സും ആനന്ദും രണ്ടുപേരും പാട്ടായിട്ടുണ്ട് ആ സമയത്ത് ചെയ്ത്. ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് ചെയ്തിരുന്ന തുടക്കകാലത്തെ സാധനങ്ങളെല്ലാം തന്നെ അവരെല്ലാരും പാർട്ടായിട്ടുണ്ട്. സോ എല്ലാവരുടെയും ഗ്രോത്ത് ഒരുമിച്ചാണ് ഇതിന്റെ പരിധി വരെ. ഇൻഡിപെൻഡന്റ് സീനിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഹിപ്പ് ഹോപ്പ് സീൻ മാറ്റിയിട്ട് ഇൻഡിപെൻഡന്റ് സീൻ നോക്കുകയാണെങ്കിലും എല്ലാവരും ആ സമയത്തെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്, അവരവരുടെ റൂട്ട്സിൽ നിന്ന്. റൈറ്റ്. അപ്പോ ജയസൂര്യ ആദ്യം, അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്നലെ കുറച്ച് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേ, പിന്നെ വേറൊരാളും എന്നോടൊരു കാര്യം പറഞ്ഞു, നൈട്രോജൻ എന്ന് പറഞ്ഞുള്ളൊരു ബാൻഡിനെ കുറിച്ച്. അപ്പൊ ഓൾട്ട് റോക്ക് ഒരു ടൈപ്പ് ഓഫ് ബാൻഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇപ്പം ആ ഒരു ട്രാൻസിഷൻ നടത്താൻ, ലൈക്ക് വെരി ഓൾറെഡി ലിസ്ണിങ് ടു ഹിപ്ഹോപ്പ് പണ്ട് തൊട്ടേ, ലൈക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് മ്യൂസിക് കേട്ട് വന്ന ഒരു ആളാണോ, അതോ ഇങ്ങനെ റാക്സ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടാണോ ഈ റാപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഹിപ്ഹോപ്പ് ഇതിലോട്ട് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഇത് ആരാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോ ഒരു ഐഡിയ കിട്ടി ഈ സംഭവം പറഞ്ഞെന്നുള്ളത്. അപ്പോ ഞാൻ ഈ ചെറുപ്പക്കാരൻ മുതലേ എന്താ പറയാ, പാട്ടൊക്കെ കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അല്ലാതെ പാട്ട് പഠിക്കാൻ പോയിട്ട് മ്യൂസിക് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ, ഞാനൊന്നും ഒരു സാധനം പഠിച്ചിട്ടില്ല. പാട്ടൊക്കെ കേൾക്കുമായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ഒക്കെ വാങ്ങിച്ചു ചെറിയ പ്രായത്തില്. എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ നല്ല ഒരു 2005 അച്ഛൻ വീട്ടിലൊരു അന്നത്തെ PC, PC ഒരു സാധനം മേടിച്ചു. അത് ഡെസ്ക്ടോപ്പ് PC. അന്നത്തെ PC മേടിച്ചു. അപ്പൊ അതിനകത്ത് ഒരാൾ കുറെ CD കൊടുത്തു, അതിനകത്ത് ഇങ്ങനെ കേൾക്കാനായിട്ട് ഇൻസ്റ്റാൾ. അപ്പൊ ആൾക്കാർ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു കാലഘട്ടമാണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നപ്പോ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവരെന്തൊക്കെയാ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരും കുറെ പാട്ടുകളൊക്കെ കോപ്പി ചെയ്തിട്ടു. അതിനകത്ത് ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു കൂടുതൽ. റാപ്പ് എന്ന് പറയാൻ പറ്റും, റാപ്പും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കുറെ സാധനങ്ങൾ അവിടെ നിന്ന് കേട്ടു തുടങ്ങുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ശരിക്കും
ഇങ്ങനത്തെ സംഭവങ്ങൾ കേൾക്കുന്നത്. അപ്പൊ പണ്ട് മുതലേ ഇപ്പൊ അമ്മയൊക്കെ ഇപ്പൊ പറയുന്നതൊക്കെ, ഞാൻ പണ്ട് ചെറിയ പ്രായം മുതലേ ഇങ്ങനെ പാട്ട് ഒരുപാട് കേൾക്കുമായിരുന്നു, കുട്ടിയിലെ കുട്ടിയായിരിക്കും പറ്റേ പാട്ട് കേൾക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് കേട്ട് തുടങ്ങി. പാട്ട് കേട്ട് തുടങ്ങിയപ്പോഴേക്കും എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരന്റെ ഒരു ഫ്രണ്ട് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ആളുണ്ട്, ഇങ്ങനെ ബീറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഇത് 2007-08 അങ്ങനെ അവിടുന്ന് സോഫ്റ്റ്വെയർ ഞാനും ഇൻസ്റ്റാൾ ചെയ്യുന്നു, സംഭവം ഡെമോ എടുക്കുന്നു, അങ്ങനെ ഞാൻ ഉണ്ടാക്കി തുടങ്ങുന്നു. അങ്ങനെയാണ് ശരിക്കും അവിടുന്ന് തുടങ്ങുന്നത്. അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ചുമ്മാ ഇവിടെ ഒരു കമ്പ്യൂട്ടറിനകത്ത് എന്തെങ്കിലുമൊക്കെ ചറപറ ചറപറ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നു, വീട്ടുകാരെയൊക്കെ കേൾക്കും. അങ്ങനെ ചെന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴേക്കും ഇതുപോലെ ഒരു ഓൾട്ട് റോക്ക് ബ്രാൻഡ് നൈട്രജൻ എന്ന് പറയുന്ന ഒരു ബാൻഡില് ഞങ്ങള് ചേർന്ന്, എന്റെ ഒരു സീനിയർ പിടിച്ച് എന്നെ ചേർത്തു. ശരിക്കും അതാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മഹാദേവൻ സർവേശൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമർ ഉണ്ട്, പുള്ളിക്കാരന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു അവരുടെ ആ ഒരു പ്രോജക്റ്റിനകത്ത്. അപ്പൊ അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നമ്മൾ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പാട്ട്, ആ പ്രോസസ്, ആ ഒരു വർക്ക് ഫ്ലോ ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്ന് പഠിച്ചു, പിന്നെ അവരോട് കുറച്ച് സോങ്സ് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴേക്കും എനിക്കും മനസ്സിലായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഓർക്കണം ആ സാധനത്തിനകത്ത് പാട്ടും റാപ്പും ഞാൻ തന്നെ ആയിരുന്നു. അപ്പൊ റാപ്പ് ചെയ്യാൻ വേറെ ആരും ഇല്ല. അപ്പൊ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതിയാൽ ഇങ്ങനെയൊക്കെ റാപ്പ് വെക്കും. പക്ഷെ അത് 2011-12-13 എത്ര കൊല്ലം മുമ്പാണ് ഈ സംഭവം. ആ സമയത്ത് എനിക്ക് വേറെ ആരും അറിയത്തില്ല. റിവേർബ് നേഷൻ ഒക്കെ ഓടുന്ന സമയമാണ്, അങ്ങനത്തെ വെബ്സൈറ്റ്സിനകത്തൊക്കെ നമ്മൾ പാട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് ഈ ഏരിയയിൽ നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞ് അന്ന് അവയിലൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് ആണ് ശരിക്കും ഞാൻ പഠിച്ചത്. പഠിച്ചു, ഐഡിയാസ് വന്നു, പിന്നെ അവിടെ നിന്ന് പിന്നെ സ്വന്തമായിട്ട് നമ്മൾ ഒരു റൂട്ടിലോട്ട് വന്നു. പ്രൊഡക്ഷൻ ചെയ്ത് 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 ഞാൻ പെട്ടെന്നൊന്നും പഠിച്ച ആളല്ല, വളരെ ചെറുപ്പത്തിലേ തുടങ്ങി. അതാണ് ഞാൻ ചെയ്ത ആകെയുള്ള ഒരു ഗുണം. അതൊരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആയപ്പോഴേ തുടങ്ങി. ഒരു +1 +2 ഒക്കെ ആയപ്പോ അത്യാവശ്യം നല്ലൊരു രീതിയിലോട്ട് ആ ഒരു സംഭവം വന്നു. അവിടെ നിന്ന് പിന്നെ വേറൊരു രീതിയിലോട്ട് അങ്ങ് പോയി. അപ്പൊ ഹിപ്ഹോപ്പ് മാത്രമല്ല ചെയ്യുന്നത്, ബ്രോ ചോദിച്ച 2-ാം ചോദ്യം ഹിപ്ഹോപ്പിലോട്ട് ഇങ്ങനെ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോസറാണ് ആവണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പോ പ്രൊഡ്യൂസറും കൂടെയാണ്. അപ്പോ നമ്മുടെ നാട്ടില് ഒരു 2013-15 സീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കവേഴ്സ് ചെയ്യുന്ന ഒരു, ഭയങ്കരമായിട്ട് കവേഴ്സും ഷോർട്ട് ഫിലിംസും നിൽക്കാവുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ ഈ കവേഴ്സ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവരുടെ പാട്ട് കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ച് വായിക്കുന്നത് മെനക്കേടാണ്, സത്യം പറയാം. രണ്ടാമത്തെ കാര്യം, സ്വന്തം സാധനം ചെയ്യാൻ ഇത്ര എഫേർട്ട് ഇല്ല എനിക്ക്. എനിക്ക് തോന്നണ സാധനം എനിക്കങ്ങ് ചെയ്യാം, അത് എന്റെ സാധനമായിട്ട് എനിക്കങ്ങ് മാറും. അവര് മടിയാണ് സത്യം പറഞ്ഞാൽ, ബാക്കി കറക്റ്റ് കോഡ് ഏതെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ ഉണ്ടാക്കി മടി കാരണമാണ് ചെയ്യാതി. അപ്പൊ ആ സമയത്ത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ റോക്ക് ബാൻഡ്സ് ആയിരുന്നു, ഒരുപാട് ബാൻഡ്സ് ഉണ്ടായിരുന്നു അല്ലെ, റോക്ക് ബാൻഡ്സും ഫെസ്റ്റിവൽസും ആയിരുന്നു. പക്ഷെ പയ്യെ പയ്യെ ആയപ്പോഴേക്കും ആ സംഭവം അങ്ങ് ഫേഡ് ഔട്ട് ആയി തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യമേ ഒരു റോക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ സമയത്താണ് റാക്സിനെ പരിചയപ്പെടുന്നത്. അപ്പൊ സ്വന്തമായിട്ട് സാധനം ഏറ്റവും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഹിപ്ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ റാക്സിനെ പരിചയപ്പെടുന്ന സമയത്ത് മലയാളത്തിലൊക്കെ വളരെ ഫെജോ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഫെജോയും തിരുമാലിയും മാത്രമേ ഉള്ളൂ ഓൾറെഡി സോങ്സ് ഇറക്കുന്നത്. ബാക്കിയുള്ളവർക്ക് മലയാളത്തിൽ ഇറക്കാൻ പേടിയാണ് ആ സമയത്ത്, ആൾക്കാർ എന്ത് ചിന്തിക്കുന്ന സിറ്റുവേഷൻ ആണ്. അവിടെ നിന്ന് റാക്സിനെ കാണുന്നു, അങ്ങനെ നമ്മൾ സ്വന്തം സാധനങ്ങൾ വേറെ റൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനോടൊപ്പം അപ്പൊ ഹിപ്ഹോപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര അണ്ടർഗ്രൗണ്ട് ആണ്, ആരും കേൾക്കുന്ന പോലും ഇല്ല, പേര് കേട്ടാലായി. അതാണ് ആ സമയത്ത് ഹിപ്ഹോപ്പ് സാധനങ്ങൾ ഉണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലാത്ത പാട്ടുകളും പല ആൽബംസും സാധനങ്ങളും നമ്മുടെ രീതിയിലുണ്ട്. അന്നൊക്കെ ഹിപ്ഹോപ്പ് നമുക്ക് ചുമ്മാ നമ്മുടെ ഒരു എന്താണ് ഒരു എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്, ഇത്രയും വളരുമോ എങ്ങനെയാണെന്നുള്ള നമുക്കൊരു പിടിയില്ലായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങ് വരെ എത്തിയത്. ഓക്കെ, ഇപ്പൊ ആർ യു ലൈക്ക് എ ഫുൾ ടൈം പ്രൊഡ്യൂസർ ആണോ, ലൈക്ക് കോളേജ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഇതാണോ ഇപ്പൊ ഒരു കരിയർ പാത്ത് ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നത്? ഇപ്പൊ ഫുൾ ടൈം പ്രൊഡ്യൂസർ ആണ്, ഫുൾ ടൈം പ്രൊഡ്യൂസർ ആണ്, പ്രൊഡ്യൂസർ ആണ്, ഫുൾ ടൈം പ്രൊഡ്യൂസർ കമ്പോസർ എന്ന രീതിയില. ഞാനും ഇടയ്ക്ക് ഇതുപോലെ ബൈജൂസിലൊക്കെ വർക്ക് ചെയ്തിരുന്നു ഞാൻ, അത് കണ്ടു ഞാൻ. എനിക്ക് എല്ലാ പരിപാടികളും ചെയ്തു ഇതിനിടയിലെ. ഓക്കെ, അപ്പോ ഞാൻ അപ്പൊ എന്താണ് ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്നെ പോലത്തെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെയും കൂടെ അധികം വർക്ക് ചെയ്തിട്ടില്ല, അസിസ്റ്റന്റ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു, സ്വന്തം സാധനങ്ങൾ ചെയ്യണമെന്ന രീതിയിലായിരുന്നു. അപ്പോ കോളേജ് 2017 കഴിയുന്നത്, മാറി വാനിയസ് പഠിച്ചിറങ്ങി 2017 ഇറങ്ങുമ്പോ ഒരു ഐഡിയ ഇല്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. ആ സമയത്താണ് കോളേജിന് ഒരു തീം സോങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു,
അങ്ങനെ ഒരു സോങ് ചെയ്തു 2017. അത് അത്യാവശ്യം ആ സമയത്തെ ഒരു സ്കെയിലിൽ നന്നായിട്ട് ഹിറ്റായി. അനാർക്കലിയും വൈശാഖനും സിനിമ അവരും പാടിയ ഒരു പാട്ടായിരുന്നു. അത് നല്ല രീതിയിൽ കയറി. അങ്ങനെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആ സമയം വന്നു. അതായത് അന്ന് ഞാൻ പറഞ്ഞു, അന്ന് യൂട്യൂബിൽ നിന്ന് ഇത്രയും സംഭവമല്ല, 100,000 വ്യൂസ് ഒക്കെ അന്ന് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അന്ന് ട്രെൻഡിങ്ങിലൊക്കെ വന്നു പാട്ട്, അത്ഭുതമായിരുന്നു. അന്ന് യൂട്യൂബ് ട്രെൻഡിങ്ങിലൊക്കെ വന്ന് ഭയങ്കര ആഘോഷം. പത്രത്തിൽ ആരൊക്കെയോ ആർട്ടിക്കിൾ എഴുതി പാട്ടിനെ പറ്റി, ഭയങ്കര സംഭവമായിരുന്നു അന്ന് ആ ഒരു സമയത്ത്. കാരണം മ്യൂസിക് ആണ് ഇഷ്ടം. ഞാൻ പഠിച്ചത് ബയോടെക്നോളജി ആയിരുന്നു. സയൻസ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പഠിക്കാൻ പോയതാണ്. അപ്പോ അത് കണ്ടിന്യൂ ചെയ്യണോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് അറിഞ്ഞുകൂടാത്ത സമയത്ത് ഈ ദൈവം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ, ദൈവമാണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ സമയത്ത് അങ്ങനത്തെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ആ ഒരു സാധനം. അങ്ങനെയാണ് ഇൻഡിവിഡുവായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി 2-3 പ്രോജക്ട്സ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലോട്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നത് ആ ഒരു സംഭവം. അവിടെ നിന്നാണ് പിന്നെ ബാക്കി പരിപാടികളെല്ലാം ചെയ്തു തുടങ്ങിയത്. റൈറ്റ്. അപ്പോ ഈ ഇപ്പൊ നമ്മള് വീട്ടില് ഇങ്ങനെ ഒരു സംഭവം അവതരിപ്പിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പൊ നമ്മള് യുനോ ഐ എം ഗോയിങ് ടു ബിക്കം എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കമ്പോസർ അങ്ങനത്തെ ഒരു ഇത് ചെയ്യാനുള്ള ഒരു ഇത് ചെയ്യുമ്പോൾ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ലൈക്ക് ബയോടെക്നോളജി പഠിച്ചു, ഒരു ഫുൾ ടൈം ജോബിന് പോവാണ്ട് ഈ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അവരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? അതിപ്പോ എല്ലായിടത്തും ഉള്ള ഉണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വളരെ ചെറുപ്പത്തിലായിരുന്നു. അപ്പോ കുഞ്ഞിലേ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ വിചാരിച്ച് ഇവൻ ചുമ്മാ എന്തൊക്കെയോ ചെയ്യുന്നു, ചുമ്മാ എന്തൊക്കെയോ പോകുന്നത്. ഈ ബാൻഡിന്റെ സംഭവം വന്നപ്പോ ഞാൻ ബാൻഡ് പോയിട്ട് അപ്പൊ വീട്ടുകാരെ പാട്ട് കേൾപ്പിക്കുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ആ ബാൻഡിലെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ആൾ ഒരു സിനിമ ചെയ്തു. അവിടെ നിന്ന് ഒരു പ്രേക്ഷകർ വരുന്നുണ്ട്. 2013. അപ്പൊ അതിനകത്ത് ഞാൻ പുള്ളിയുടെ വർക്ക് ചെയ്തു. ഞാൻ 2-3 പാട്ടുകൾ എഴുതി, ഒരു അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്തു. അതിനകത്ത് പാട്ട് എഴുതി, അതിന്റെ റെക്കോർഡിങ്ങിന് മുംബൈ ചെന്നൈ ആ വിധ സ്ഥലങ്ങളിലൊക്കെ പോയി. നല്ലൊരു എക്സ്പോഷർ ആ ഒരു സമയത്ത് കിട്ടി. അങ്ങനെ വന്നപ്പോ വീട്ടുകാർ സത്യം പറഞ്ഞ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അവർക്ക് മനസ്സിലായത്. കാരണം ആ സമയത്ത് എന്ന് പറയുമ്പോ ഞാൻ +2 പഠിക്കുന്ന പ്രായമാണ്, വളരെ അങ്ങായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, അപ്പോ അപ്പോഴേ അതൊന്ന് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് വന്നു. പിന്നെ +2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കോളേജില് ചേരണം, ബ്രോ പറഞ്ഞ പോലെ ബയോടെക്നോളജി. അപ്പൊ വേണമെങ്കിൽ എനിക്ക് ശരിക്കും സൗണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത് പോയിരുന്നു. അപ്പൊ എന്റെ കൂടെ തുടങ്ങിയ കൂട്ടുകാരെല്ലാം ചെന്നൈയിലും കെഎംഎലും ഒക്കെ പോയിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗും അതിന്റെ പ്രൊഡക്ഷൻ കോഴ്സസും പഠിച്ചു. അപ്പൊ ബയോടെക്നോളജി അതാണ്, ബയോടെക്നോളജി സയൻസ് ഇഷ്ടമുള്ളതുകൊണ്ട് പഠിക്കാൻ പോയതാണ്. അപ്പോ കോളേജിൽ അഡ്മിഷൻ, അപ്പോ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞതിന് നല്ല രസമുണ്ട്. ഞാൻ +2 2 പഠിച്ച ആളാണ്. അതായത് ആദ്യം CBSE ആയിരുന്നു പഠിച്ചത്. +2 പഠിച്ചപ്പോഴേക്കും എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, ഡെങ്കിപ്പനി വന്നു. ഡെങ്കിപ്പനി വന്നിട്ട് അപ്പൊ CBSEക്ക് ഒരു നിയമമുണ്ട്, ആദ്യമായിട്ട് അറിയുന്നതാണ്. നമ്മൾ എക്സാംസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അക്കൊല്ലം പിന്നെ എഴുതാൻ പറ്റില്ല സെയിം ഇയർ. നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത കൊല്ലം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. നമ്മുടെ കേരള ഗവൺമെന്റിനൊക്കെ ആണെങ്കിൽ സേ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്റെ +2 ഒരു കൊല്ലം കൂടെ എനിക്ക് എന്താ പറയുന്നേ എനിക്ക് പോയി. പക്ഷെ ആ കൊല്ലമാണ് ഞാൻ ഈ പറഞ്ഞ സിനിമയുടെ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ആക്റ്റീവ്ലി നടക്കുന്നത്. അപ്പൊ എല്ലാം ആരോ ഗൈഡ് ചെയ്യുന്നത് പോലെയാണ് ചുരുക്കി പറഞ്ഞ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് നമ്മളെ കറക്റ്റ് ട്രാക്കിലോട്ട് മാറ്റും. സത്യം പറഞ്ഞ അപ്പൊ ഡെങ്കിപ്പനി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോ ഏതെങ്കിലും കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്ത് ഇരുന്നേനെ. അങ്ങനെ അവിടെ നിന്നേ മാറി. അപ്പോ ഒരു വർഷം സ്കൂളിലൊന്നും പോയിട്ടില്ല. അത് കഴിഞ്ഞ് അല്ലാതെ പരീക്ഷ എഴുതി. സ്കൂളിൽ ഇടക്കിടക്ക് പോയിരുന്നു. പഠിച്ച സ്കൂൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നതുകൊണ്ട് അവർ എന്റെ അടുത്ത് വരാൻ പറയും. ഞാൻ അറ്റൻഡൻസ് ഒന്നും ഇല്ല, യൂണിഫോം ഇടണം. ഞാൻ ഇടക്കിടക്കൊക്കെ പരിപാടിയൊക്കെ ഉള്ള സമയത്ത് സ്കൂളിൽ പോകുന്നു, സന്തോഷിക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയായിരുന്നു അത്. അങ്ങനെയാണ് ഇവ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു, എന്ത് ചെയ്യണം, ഒരു വർഷം പോയി അവിടെ പോയി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണോ. അപ്പൊ വീട്ടുകാർക്കും സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ടെൻഷൻ ആയതെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഡിഗ്രി എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടെ സമാധാനമായി. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും കൂടെ ആയിരുന്നു. കോളേജിൽ ചെന്നപ്പോ 3 ഓപ്ഷൻ ആയിരുന്നു, ഇംഗ്ലീഷ് എടുക്കാം, ബയോടെക് എടുക്കാം, അല്ല ഇംഗ്ലീഷ് എടുക്കാം, ജേർണലിസം എടുക്കാം, ബയോടെക് എടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് ബയോടെക്നോളജി ആയതുകൊണ്ട് എടുത്തു. പക്ഷെ അത് ഡബിൾ മെയിൻ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോ ഡബിൾ മെയിൻ ആയിരുന്നു, ബാക്കിയുള്ളവര് പഠിക്കുന്നതിനെ 2.5 പഠിക്കാനുണ്ടായിരുന്നു. ബോട്ടണി ആൻഡ് ബയോടെക്നോളജി എന്നാണ് കോഴ്സ്. അപ്പൊ ബോട്ടണിയും മെയിൻ ആണ്, ബയോടെക്നോളജിയും മെയിൻ ആണ്.
അങ്ങനെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നു. അപ്പൊ കൂടെയുള്ള ആൾക്കാരെല്ലാം പഠിച്ചത് ഇതാണ്. എന്റെ കൂടെ മ്യൂസിക് ചെയ്തിരുന്നവരെല്ലാം സൗണ്ട് എഞ്ചിനീയറിംഗും അങ്ങനത്തെ റെസ്പെക്റ്റീവ് ഫീൽഡ്സിലോട്ട് അവര് പോയി. അപ്പൊ ഞാൻ ഡിഗ്രി എടുക്കണം എന്നൊരു, ഇപ്പൊ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാൻ ഒന്നും നടന്നില്ലെങ്കിലും ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ട്, നമുക്ക് സേഫ്റ്റി നെറ്റ് ഉണ്ടല്ലോ. അങ്ങനെ പോയി, അങ്ങനെ കോളേജിൽ പോയപ്പോഴാണ് പിന്നെ റാക്സിനെ കാണുന്നു, പിന്നെ അവിടെ പാട്ട് ചെയ്ത് രക്ഷപ്പെടുന്നു, ആ ഒരു രീതിയിലോട്ട് വരുന്നത്. അതാണ് അതിന്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. റൈറ്റ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം റാപ്പ് സൈഫർ നിങ്ങളൊരു പാട്ട് ഇറക്കിയില്ലായിരുന്നോ? അത് അതിലും ഞാൻ വായിച്ചൊരു ഇതാണ്, ലൈക് 15 മിനിറ്റ്സിലാണ് അതിന്റെ ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് പറഞ്ഞത്. അത് ഞാൻ എനിക്ക് തോന്നുന്നു എവിടെയോ വായിച്ചതാന്ന് തോന്നുന്നു. ഒന്നിലും ബ്രോയിന്റെ ഇൻസ്റ്റാഗ്രാമിലാണോ അതോ വേറെ ഒരു ആർട്ടിക്കിളും വന്നിട്ടുണ്ടായിരുന്നല്ലോ, ട്രിവാൻഡ്രം റാപ്പ് സൈഫർ നിങ്ങളെ അഞ്ചുപേരെയും വെച്ച് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ തിരുമാലിയും ആക്ച്വലി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണല്ലേ? അതെ, തിരുമാലി. അപ്പോ അതാണ്, അപ്പോ എടുത്തു വരേണ്ട കാര്യം, സ്ട്രീറ്റ് അക്കാഡമിക്സ് ആണ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോൾ മര്യാദയ്ക്ക് ഒരു പ്രോപ്പർ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ രീതിയിനകത്ത് അല്ലെ ഒരു ചുമ്മാ പാടുന്നല്ലേ സ്റ്റാൻഡേർഡ് ആയിട്ട് സാധനം ഇറക്കുന്നത്. അപ്പോ അന്ന് അതിനകത്ത്, അപ്പൊ അന്ന് ഞാൻ വളരെ കുഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ല അന്ന് ഇവർക്കെല്ലാം ഞാൻ മെസ്സേജ് ഒക്കെ അയക്കും, ആർ ജെ വിക്കും, എല്ലാവർക്കും അയച്ചിട്ടുണ്ടെന്ന്, അങ്ങനെ സംസാരിക്കും. അന്ന് ഞാൻ ചെയ്യണ ബീറ്റൊക്കെ ചുമ്മാ ഒക്കെ അയച്ചു കൊടുക്കും, അന്ന് വരെന്തെങ്കിലും ചുമ്മാ സംസാരിച്ചു കളയായിരുന്നു. അങ്ങനെ 2016 ഒക്കെ ഇപ്പൊ എന്തോ ചെയ്യുന്ന ട്രാക്കൊക്കെ കേട്ടിട്ട് എന്റെ അടുത്ത് എർത്ത് ക്രൈം മെസ്സേജ് അയച്ചു, ബ്രോ കൊള്ളാം, ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് കാണാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ തിരുമാലിയുണ്ട്, അപ്പൊ റാക്സ് വഴി എനിക്ക് തിരുമാലയെ അറിയാം, തിരുമാലയും പരിചയമുണ്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ തിരുമാലയും ഇവിടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ രണ്ടുപേരും എസ് സി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും അവിടെ നിന്ന് എർത്ത് ക്രൈമിൽ, അപ്പൊ എർത്ത് ക്രൈമിന് ചെയ്ത് കൊടുത്ത ബീറ്റാണ്, ഗ്രൈം പറഞ്ഞ് എനിക്കൊരു ഇന്ത്യൻ സാധനത്തിൽ ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട്, ഒന്നുമില്ല അതൊരു 8 ബാർ 16 ബാറേ ഉള്ളു, ലൂപ്പ് ചെയ്തേക്കാൻ വേണം മൊത്തം, അങ്ങനത്തെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. ഫൈൻ, അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തു. ഗ്രൈം ഇവിടെ ഇരുന്നപ്പോഴാണെന്ന് തോന്നുന്നു ഗ്രൈമിൽ അങ്ങനെ ചെയ്തു. അപ്പൊ ഗ്രൈം കേട്ടു, വേണ്ട നമുക്കൊരു സൈഫർ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൈഫറോ, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നിങ്ങൾ ഓരോരുത്തര് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ കൊണ്ട് ചെയ്യിച്ചത്. അതാണ്, അങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ആയത്. അങ്ങനെ സൈഫർ ചെയ്തു, അവിടെ നിന്നാണ് റാക്സ് ആനന്ദും തിരുമാലിയും പരിചയപ്പെടുന്നത്. അവര് പരിചയപ്പെടുന്നു, ഇങ്ങനെ അവര് മലയാളം ചെയ്യുന്നു, അവിടെ നിന്നാണ് ശരിക്കും സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. സൈഫർ അന്ന് സൈഫർ ചെയ്തപ്പോ നമുക്ക് തന്നെ അയ്യോ ഇതൊക്കെ എന്താണെന്ന് ഒരു രീതിയിലായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ പലപ്പോഴും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോ വളരെ ചെറിയ കുഞ്ഞുള്ളവരൊക്കെ ഒന്ന് പറയും, ചേട്ടാ റാപ്പ് സൈഫർ സൂപ്പർ ആണ് ഞാൻ ഇപ്പോഴും, അടിപൊളി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ താങ്ക് യു, എല്ലാം കേൾക്കാറുണ്ട്. അപ്പോ അതാണ് ഇതിപ്പോ ഇനിയും കാലം കഴിയുമ്പോഴേക്കും അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ലൈക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ്. യാ ഡെഫിനറ്റ്ലി, ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ ഈ സ്ട്രീറ്റ് അക്കാഡമിക്സ് പിന്നെ പതുക്കെ നിങ്ങളൊക്കെ വരുന്നു ആർക്കേഡോ, ഇപ്പൊ നിങ്ങളൊക്കെ വന്നിട്ട് തന്നെ ഇപ്പൊ ഒരു 4-5 വർഷമായല്ലോ ഈ സീനിൽ. ലൈക്ക് ഈവൻ ദോ മേ ബി ആൾക്കാർക്ക് ഇപ്പോഴാണ് മറ്റേ പോപ്പുലാരിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്ത് തുടങ്ങിയെങ്കിലും, നമ്മളിപ്പോ റാക്സ് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഫിസിക്കലി നമ്മളിപ്പോ കാണുമ്പോ തീരെ വ്യത്യാസം നമുക്ക് തോന്നത്തില്ല, പക്ഷെ തിരുമാലിയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ശരിക്കും കാലം പോയ പോക്ക് കാണാൻ പറ്റും ഇല്ലേ? കാലം പോയ പോക്ക് അറിയാൻ പറ്റും, അതെ അറിയാൻ പറ്റും. അപ്പൊ ലൈക്ക് പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ കലമാൻ എന്നുള്ള ഒരു കളക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യണോന്ന് നിങ്ങൾ രണ്ടുപേരും അല്ലേ ചെയ്ത്, ആർക്കേഡും ആനന്ദും ബ്രോയും കൂടെ അല്ലേ? അതെ, അതിനകത്ത് 4 പേരുണ്ടായിരുന്നു, തിരുമാലി, റാക്സ്, ആർക്കേഡോ ഞാൻ, നമ്മൾ 4 പേരാണ് ആ ഒരു അടിയിലോട്ട് എത്തുന്നത്. അപ്പൊ റാക്സിന് പണ്ടേ ഇങ്ങനെ കൊളോക്കിയലി വേറൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, 0-2-4 ഗ്യാങ് എന്ന് പറഞ്ഞിട്ട്, റാക്സും പേട്ടയുള്ള 2-3 ആൾക്കാരും വെച്ചിട്ട്. അപ്പോ 2018 ആക്ച്വലി 2018 പകുതി 2019 ഹിപ്ഹോപ്പ് ഏറ്റവും കൂടുതൽ വളർന്നത് നമ്മുടെ നാട്ടില്. ഒരുപാട് ആർട്ടിസ്റ്റ് വന്ന് ഒരുപാട് സാധനങ്ങൾ ഇറക്കി മലയാളത്തില്, മലയാളത്തില് ഇംഗ്ലീഷിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ്, അപ്പൊ നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ അവരുടെ ഇത് ചെയ്യുന്നു, ഈ ട്രാക്ക് ചെയ്യുന്നു, ആ ട്രാക്ക് ചെയ്യുന്നു, അതൊരു ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുന്ന ഒരു നേർഡ്സ് ആണ് ടെക്നിക്കലി. നമ്മൾ പാട്ടിന്റെ കാര്യത്തിൽ വരുമ്പോഴേക്കും നമുക്ക് അതുപോലെ ചെയ്യണം, നമുക്ക് ഇതുപോലെ ചെയ്യണം. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ, എന്നാ പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എന്തുകൊണ്ട് ഗ്രോ ചെയ്തുകൂടാ, ഇവിടെ ഇല്ലാത്തൊരു സംഭവം അതാണ്. അപ്പോ നമ്മുടെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ട്രിവാൻഡ്രം സീനിലും, അല്ലാതെ നമ്മുടെ കൂടെ ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാർ, അവർക്ക് എല്ലാരും രക്ഷപ്പെടണം, എല്ലാവർക്കും അടുത്തൊരു രീതിയിലോട്ട് എത്തണം. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ, എന്തിന്റെ പേരിൽ ഒരുമിച്ച് നിൽക്കും? അതാണ് ഇപ്പൊ കേരള ഹിപ്ഹോപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ട് ആവില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ
അതിനകത്ത് പല രീതിയിലുള്ള ആൾക്കാർ കാണും, നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് എങ്ങനെ അത് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ബിസിനസ്, ഒരു ഓർഗനൈസേഷന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയാണ് നമ്മൾ കലമാനം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മള് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് വെച്ച് ആർട്ടിസ്റ്റിനെ നമ്മൾ ഗ്രൂം ചെയ്ത് നമ്മൾ ഷോസ് ചെയ്ത് ആ റൂട്ടിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അതാണ് കലമാൻ വന്നത്, കലമാന്റെ ഒറിജിൻ. ആക്ച്വലി ഒറിജിൻ പിന്നെ എനിക്ക് തോന്നുന്നു സീലാക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അതെ, സീലാക്സ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. സീലാക്സ് നമ്മുടെ ഇതിനകത്തുണ്ട്, ആകാശ് എന്നാണ് വരെ, റാക്സിന്റെ കൂട്ടുകാരനാണ്, പുള്ളിക്കാരനാണ്. അപ്പൊ ആദ്യമായിട്ടൊക്കെ ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തപ്പോഴും ആകാശ് നമ്മുടെ കൂടെ എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നു. ആകാശ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആകാശ് കുറച്ചും കൂടെ ബിസിനസ് വേറൊരു റേഞ്ചിലോട്ടാണ് ആകാശ് പോകുന്നത്. ആകാശ് ഒരു സിംഗറും കൂടെയാണ്. അപ്പൊ ഈ O2Fur ഗാങ്ങിനകത്ത് ആകാശൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെ, എല്ലാരും ഉണ്ട് ഇപ്പോഴും നമ്മുടെ കൂടെ, പക്ഷെ അവരെല്ലാം അവരവരുടെ കുറച്ച് തിരക്കുകളിലാണ്. ഈ ബൈജൂസിൽ വർക്ക് ചെയ്യാൻ പോയത് ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നു, എങ്ങനെ റൺ ചെയ്യാം എന്ന് മനസ്സിലാക്കാനും കൂടെ ആണോ ലൈക്ക് ആ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നത്? ആയിരുന്നു ബ്രോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ അപ്പോഴും നമ്മള് അപ്പോ ഫോർ എക്സാമ്പിൾ ഒരുപാട് 2017-18 ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന വർക്ക്സ് എല്ലാം വളരെ ചെറിയ സാധനങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്ന സാധനം ഹിറ്റ് ആവത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന മലയാളം പാട്ടായിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കാം, വർക്ക് ആയിരിക്കാം, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ വീട്ടുകാരൊക്കെ പറയും ഏതെങ്കിലും ഒരു ജോലിക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഗാരി വി, ഇങ്ങനെ ഗാരി വി, ജോർഡൻ പീറ്റേഴ്സൺ, സദ്ഗുരു, 2017-18 ഇവരൊക്കെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. സംഭവം അപ്പോ നമ്മള് അതാണ്. അപ്പൊ ഞാൻ ഏതോ ഒരു പരിപാടിക്ക് പോയപ്പോഴേക്കും ലൈക്ക് നമ്മുടെ വി ഗാർഡിന്റെ ചെയർമാൻ ഉണ്ടല്ലോ, വി ഗാർഡിന്റെ പുള്ളിയുടെ പേര് മറന്നുപോയി, ഫൈൻ, ഓക്കെ, അദ്ദേഹത്തിന്റെ ഏതോ ഒരു ഷോക്ക്, അതൊരു ടോക്ക് ഷോക്ക് ഞാൻ ഫിസിക്കലി ഞാൻ കാണാൻ പോയി. ഞാൻ പ്രസന്റ് ഫിസിക്കലി പ്രസന്റ് ആയിരുന്നു, എന്തെന്ന് ഓർമ്മ കിട്ടുന്നില്ല, എന്തോ ഒരു പരിപാടിയാണ്. അന്ന് പുള്ളി പറയുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ ജോലി ചെയ്യണം, നല്ല രസമുള്ള ഒരു ടോക്കായിരുന്നു. പുള്ളി പുള്ളിയുടെ മക്കളെടുത്ത് പറയുന്ന സംഭവങ്ങളാണ്, നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് ഫീൽഡാണെങ്കിലും, നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരാളുടെ കീഴിൽ പോയി നിങ്ങൾ ജോലി ചെയ്യണം, നിങ്ങൾ ജോലി ചെയ്താൽ മാത്രമേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ശരിക്കും പഠിക്കത്തുള്ളൂ. നിങ്ങൾ എന്ത് ജോലി ആയിക്കോട്ടെ, പുള്ളി പറയുന്നത് നിങ്ങളൊരു 15-16 വയസ്സാകുമ്പോഴേ ഹോട്ടലിലോ ബേക്കറിയിലെങ്കിലും പോയി നിങ്ങൾ ജോലിക്ക് നിൽക്കണം. അപ്പൊ അതൊക്കെ കേട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വൈജൂസിൽ വെറുതെ അപ്ലൈ ചെയ്തു. അവിടെ സെയിൽസ് ആയിരുന്നു, സെയിൽസും സംഭവങ്ങളൊക്കെ അതിന്റെ പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് ഇന്റർവ്യൂ ക്വാളിഫൈ ആയി കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2019 മുതൽ 2020 വരെ ജാൻവരി ഒരു കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റ്, അങ്ങനെയാണ് പോയത്. അവിടെ ചെന്നപ്പോ ഇതിനെ കുറിച്ച് ഐഡിയ ഒന്നും ഇല്ല, പിന്നെ അവിടെ വർക്ക് ചെയ്തു. അപ്പൊ മനസ്സിലാക്കി ബ്രോ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മള് ഇതിന്റെ സംഭവങ്ങൾ, എങ്ങനെയാണ് ഇവരെല്ലാരും ബിസിനസ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റി, സത്യമാണ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഒരു മ്യൂസിക്കിലോട്ട് വരുമ്പോ അതൊരു ബിസിനസ് ആയിട്ട് എങ്ങനെ, ഇപ്പം എന്നോട് ആനന്ദം പറഞ്ഞൊരു കാര്യം ഇതാണ് എന്ന് വെച്ചാൽ പുള്ളിയും പറയുന്നുണ്ടായിരുന്നു, അതായത് ഇതെങ്ങനെ ഒരു യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് യു നോ മ്യൂസിക് ബിസിനസ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയെ കുറിച്ച് തന്നെ പഠിക്കണം. അതെ, നമ്മുടെ ഇതാണ് ഇപ്പൊ ലോകത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എല്ലാ ബിസിനസ്സും നമ്മൾ നോക്കുന്നതിന്റെ മാർക്കറ്റ് ക്യാപ് വെച്ചാണ്. ലോകത്തെ മ്യൂസിക്കിന്റെ മാർക്കറ്റ് ക്യാപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ബില്യൺ ഡോളേഴ്സ് ആണ്, ഒന്നൊന്നും അല്ല, 100 ബില്യണിന് മുകളിൽ വരുന്ന 100-200 ബില്യൺ വരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം മ്യൂസിക് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എത്ര രൂപ ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോക്കാൻ, പാർട്ട് ഓഫ് എ പൈ നമുക്ക് വരുന്നത് എത്രയാണ് നമ്മൾ നോക്കണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്തൊക്കെയാണ് മിസ്സിംഗ് എന്നുള്ളത്. പുറത്ത് പാട്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുന്നതിന് പൈസ, സ്ട്രീം ആകുന്നതിന് പൈസ, അത് വേറൊരു രീതിയിലാണ്. നമ്മുടെ നാട് ഒരു രാജ്യം ആ ഒരു രീതിയിലോട്ടൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഇനി ഒരു 10 കൊല്ലമൊക്കെ എടുക്കും ആ ഒരു രീതിയിലോട്ട് പ്രോപ്പർലി വരാനായിട്ട്. അപ്പോ ഈ ബിസിനസ് സത്യം പറഞ്ഞ അവിടെ പോയപ്പോഴേക്കും മ്യൂസിക് മാത്രമല്ല, മൊത്തത്തില് നമ്മൾ എങ്ങനെയാണ് ആ ഒരു മണി എന്ന് പറയുന്ന ആസ്പെക്ടിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് സംഭവങ്ങൾ, നമ്മളെ സക്സസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫെയിലിയറിനെ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ വളരെ നന്നായിട്ട്. കാരണം ബൈജൂസ് വളരെ ടഫ് ആയിട്ടുള്ള ജോബാണ് അത്യാവശ്യം. ലിങ്ക്ഡിനിൽ ആക്ച്വലി ഒരു നല്ലൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, മറ്റേ സെയിൽസിന്റെ ആളിനെ വർക്കിംഗ് സ്റ്റൈൽ, അവര് വേറൊരു പ്രഷേർഡ് എൻവയോൺമെന്റിലാണ് അവര് വർക്ക് ചെയ്യുന്നത്. അപ്പോ
അവിടെ ടീം ലീഡറും ആയിരുന്നു കുറച്ച് നാള്. ഞാൻ അവിടെ ചെന്ന് ഞാൻ പിന്നെ അത് പഠിച്ചു വേറെ രീതിയിലോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി കുറച്ചുനാള്. അപ്പോ ആ ബിസിനസ് നമ്മള് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ എപ്പോഴും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ് നമ്മുടെ മെയിൻ അല്ലെ. അപ്പൊ നമ്മള് ഒരു റാപ്പ് പാട്ട് ഇറക്കുന്നതിനേക്കാളും സാധാരണ ഒരു മലയാളം പാട്ടിറക്കി കഴിഞ്ഞാൽ അതിന് ഓഡിയൻസ് കൂടുതലാണ്. എവിടെയല്ലേ, കാരണം നമ്പേഴ്സ് അവിടെയാണ് കൂടുതൽ. റാപ്പ് കേൾക്കുന്നതിനേക്കാളും കേരളത്തിൽ 3 കോടി ആൾക്കാരുണ്ട്. ഞാനൊരു റാപ്പ് പോയിട്ട് ഇട്ട് കഴിഞ്ഞ 1 കോടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് തോന്നുന്നില്ല. 50 ലക്ഷത്താഴ് ആൾക്കാർക്ക് മാത്രമേ ഇത് എന്താണെന്നും പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ കാണത്തുള്ളൂ. ബാക്കി ആൾക്കാർക്ക് ചുമ്മാ കാണുന്നുണ്ട്. ഞാൻ പക്ഷെ പ്രോപ്പർ ഒരു സിനിമ സ്റ്റൈൽ പാട്ടിറക്കി കഴിഞ്ഞാലോ, എന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് 3 കോടി ആൾക്കാരാണ് അവിടെ. എന്റെ ഓഡിയൻസിന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ ഓരോ പാട്ടിറക്കുമ്പോഴും ഞാൻ ആരെയാണോ ആർക്കാണോ അത് കൊടുക്കുന്നത്, ഇപ്പോ 50 ലക്ഷം പേർക്കാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാൻ നോക്കണം ആൾക്കാർക്ക്. അപ്പൊ എല്ലാവർക്കും കേൾക്കുന്ന രീതി. അതുകൊണ്ടാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ റാക്സിന്റെ കൂടെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ആർക്കയുടെ, നമ്മളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന സോങ്സ് ആയാലും നമ്മൾ പക്ക ഒരു ഇംഗ്ലീഷ് സ്റ്റൈലല്ല ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാർക്ക് കേട്ടാൽ മനസ്സിലാവുന്ന സാധനങ്ങളും നമ്മുടെ ഇവിടുത്തെ എലമെന്റ്സും സംഭവം അതൊക്കെ അതിന്റെ ഒരു പാർട്ടാണ് ബേസിക്കലി. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ട്രാക്ക് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഇവിടെ ആരോ ചെയ്യുന്നത് നമ്മുടെ സാധനമാണ്, അവരെ ഐഡന്റിറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ ബിസിനസ് ഇത് ശരിക്കും പഠിക്കേണ്ടതാണ്, എങ്ങനെയാണ് കാശ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ആൾക്കാർക്കെല്ലാം ഇൻഡിപെൻഡന്റ് വർക്ക്സ് ആയിട്ടാണ് കിട്ടുന്നത്. നമുക്ക് റോയൽറ്റീസ് ഒന്നും കിട്ടാറില്ല. നമ്മളിപ്പോ പ്രോജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം പേയ്മെന്റ് ആണ്. അപ്പൊ അവിടെയൊക്കെ കുറെ സംഭവങ്ങൾ നമ്മൾ, അപ്പൊ നമുക്ക് അവരുടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മൾ റോയൽറ്റി സ്പ്ലിറ്റ് ചെയ്യണം, കുറെ സംഭവങ്ങൾ ഉണ്ട് അതിനകത്ത്, അത് പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ഒരു ഫ്രെയിം വർക്ക് ഒന്നുമില്ല ആർക്കും പഠിക്കാനായിട്ട്. ഇവിടെ ബിസിനസ് എങ്ങനെ, പുറത്തൊക്കെ ആണെങ്കിൽ മ്യൂസിക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് കോളേജസിൽ. ആ മ്യൂസിക് ബിസിനസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അവർക്ക് പഠിക്കാനായിട്ട്, എങ്ങനെയാണ് ഒരു പ്രൊമോട്ടർ പോകുന്നത്, എങ്ങനെയാണ് ലേബൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ എല്ലാം നമ്മള് നെറ്റിൽ നിന്ന് പഠിക്കണം. അതെ, ഇവിടെ എല്ലാം ഓൺ ബൈ വേർഡ്സ് ആണ് ബേസിക്കലി. എല്ലാരും പറച്ചിലൂടെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബ്രോ. അതുകൊണ്ട് ബൈജൂസിൽ പോയത് അത് അടുത്തൊരു വലിയൊരു വഴിത്തിരിവാണ്. എന്തുകൊണ്ടും എല്ലാ ആസ്പെക്ടിലും ജീവിതത്തില് ഈ പുതിയ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റ്, ഇപ്പം ഞാൻ ബ്രോയിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടെണ്ണം കണ്ടായിരുന്നു കേട്ടോ. ഞാൻ വായിക്കാം എന്താ എഴുതിയിരുന്നതെന്ന്. ഞാൻ വായിക്കാം. ഇഫ് യു തിങ്ക് യു നീഡ് ഗിയർ ടു മേക്ക് മ്യൂസിക്, യു ഷുഡ് ബി എ മെക്കാനിക്. ഇത് ഒന്നാമത്തെ. ഓക്കെ, രണ്ടാമത്തെ, ജഡ്ജിങ് എ മ്യൂസിഷ്യൻ ബൈ ഹിസ് DAW ഇസ് ലൈക്ക് ജഡ്ജിങ് എ പേഴ്സൺ ബൈ ഹിസ് കാസ്റ്റ്. അപ്പൊ DAW എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ ആണല്ലേ. ഓക്കെ, അപ്പോ ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇപ്പം ഈവൻ വെൻ ഇറ്റ് കംസ് ടു യൂട്യൂബ് റൈറ്റ്, ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ, ലൈക്ക് എനിക്കൊരു യൂട്യൂബർ ആവണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണേലും, ഐ തിങ്ക് ഇൻക്ലൂഡിങ് മൈസെൽഫ്, യുനോ, നമ്മളെല്ലാം ഇനിഷ്യലി ഗിയറിൽ ഫോക്കസ് ചെയ്യും, ലൈക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറ വേണം, യുനോ, മൈക്ക് വേണം, അത് വേണം, ഇത് വേണം. ബട്ട് വെൻ യു സ്റ്റാർട്ടഡ്, വാട്ട് വാസ് ദി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ, വേറെ ഒരു സാധനവും ഇല്ലാണ്ട് ആ ഒരു മ്യൂസിക് ഉണ്ടാക്കി തുടങ്ങിയ, ലൈക്ക് ഇപ്പോഴത്തെ ഇപ്പോൾ വരുന്ന ആൾക്കാരോട്, ലൈക്ക് ഓർ പീപ്പിൾ ഹു തിങ്ക് ദാറ്റ് ഗിയർ ഇസ് സംതിങ് ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വുഡ് സേ ഫ്രം യുവർ എക്സ്പീരിയൻസ്? ഞാൻ സീറോയിൽ തുടങ്ങിയ ആളാണ് ബ്രോ. എനിക്ക് ഒരു സാധനം ഇല്ലായിരുന്നു. കീബോർഡ് വായിക്കാൻ ഞാൻ പഠിക്കുന്നത് എനിക്ക് ഈ ഡെങ്കിപ്പനി, ഈ ആ ഡെങ്കു സീനിന് ശേഷമാണ് ഞാൻ കീബോർഡ്. അതിന് മുമ്പ് ഞാൻ കീബോർഡ് തൊട്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. എനിക്ക് മ്യൂസിക് വായിക്കാൻ അറിയില്ല, ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ്. അതിനുശേഷം ഇവിടെ ബഹളം വെച്ചൊരു സാധനം വാങ്ങിച്ചിട്ട്, അപ്പൊ ആ പോസ്റ്റ് ഇടാൻ, ഇത് 2018 ആണ്. അത് അപ്പോഴത്തെ, അപ്പൊ 2000, അപ്പൊ നാം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ആദ്യം എനിക്ക് ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറിൽ എന്തുവാണ് ചുമ്മാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഞാൻ ഒരു മിനിമലിസ്റ്റ് ആണ് ഒരു പരിധി വരെ. എനിക്ക് ഇപ്പോ എന്റെ മുറിയിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന ഇഷ്ടമല്ല, ഒരുപാട് ഗിയർ ഇരിക്കുന്ന ഇഷ്ടമല്ല, കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഞാൻ പരിപാടി ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അപ്പോ ഈ ഗിയർ പല ആൾക്കാരും ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് ഒന്നും ഉപയോഗിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ലൈക്ക് ഇനഫ് ഇസ് നോട്ട് ഇനഫ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ എപ്പോഴും എത്തും. അറിയായിരിക്കുമല്ലോ, നമുക്ക് കുറെ കാശ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും ആദ്യം വിചാരിക്കും അത്രയും കാശ് കിട്ടിയേ രക്ഷപ്പെടും, പിന്നെ പറയും ഇത്രയും കാശ് കൊണ്ടൊന്നും ആവുന്നില്ല, കുറച്ചും കൂടെ വേണം. അതുപോലെ തന്നെയാണ് ഗിയറിന്റെ സംഭവം. ചില ആൾക്കാരെ കണ്ടിട്ടില്ല, പല പല സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും, അവരുടെ ഇഷ്ടമാണ്, മോശമെന്നല്ല പറയുന്നത്. ഇപ്പൊ മ്യൂസിക്കിന്റെ സെൻസിനകത്ത് എപ്പോഴും എല്ലാരും വിചാരിക്കുന്ന വെച്ചാൽ എനിക്ക് ഒരു കീബോർഡും സ്പീക്കറും അത് ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു 20 കൊല്ലം മുമ്പ് അത് സത്യമായിരിക്കാം. ഇത്രയും ഹാർഡ്വെയർ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ 1990s എൺപതുകളിലും ഒക്കെ. ഇപ്പൊ അങ്ങനല്ല, അത്യാവശ്യം ഒരു ഫോൺ ഉള്ള ആൾക്ക് വരെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് കമ്പോസ്, നമുക്ക്
പക്കയായിട്ട് നമുക്ക് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇപ്പോ എടുത്ത് പേരെടുത്ത് പറയുന്നല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സീനിൽ തന്നെ വളരെ ചെറിയ സെറ്റപ്പിൽ നിന്ന് അടിപൊളി സാധനങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ ഞെട്ടിപ്പോവും അവരുടെ സെറ്റപ്പ് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ അവർ പുറത്തു കൊണ്ടുവരുന്ന സൗണ്ടിന് ഈ ഒരു സാധനം പറയാനില്ല. അതാണ് ആ ഗിയർ, ഇഫ് യു വാണ്ട് മോർ ഗിയർ യു ഷുഡ് ബി മെക്കാനിക്. ആ സംഭവം വായിച്ചാണോ? അല്ല അല്ല, ഞാൻ ഇങ്ങനെ കോഡ്സ് എഴുതാറുണ്ട്, പലപ്പോഴും പോസ്റ്റ് ചെയ്യാറില്ല. ഇങ്ങനത്തെ കുറച്ച് ക്വിർക്കി സാധനങ്ങള് എഴുതാറുണ്ട്. അങ്ങനെയാണ് അടുത്ത സാധനം. അപ്പൊ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എല്ലാരും നമ്മളെല്ലാരും ഫേസ് ചെയ്യുന്നത്, നമുക്ക് ആൾക്കാർക്കെല്ലാം ഓൾറെഡി ഭയങ്കരമായിട്ട് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഇപ്പോ എന്തിനെ പറ്റിയാണെങ്കിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജയസൂര്യ, അവനെ കൊണ്ട് സെമി ക്ലാസിക്കൽ സോങ് അല്ലെ, അവനെ കൊണ്ട് മറ്റേ റാപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ആൾക്കാർ ചുമ്മാ വിചാരിക്കാം. എന്താ ആയിക്കോട്ടെ, സത്യവും സെറ്റും ആയിക്കോട്ടെ, ആൾക്കാർക്കൊരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ റാക്സ് റാക്സിനെ കൊണ്ട് ഇങ്ങനത്തെ സോങ് ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആർക്കേടോ അവനെ കൊണ്ട് ഇങ്ങനത്തെ സോങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ആൾക്കാർക്കുണ്ടാവാം. അപ്പൊ എപ്പോഴും മ്യൂസിക്കിന്റെ കേസിൽ വരുമ്പോഴേക്കും എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് നമ്മളെ ഡി എ ഡബ്ല്യു ഏതാണെന്നുള്ളത്, ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ ഏതാണെന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ മൂന്നാല് ഡി ഒ ഡബ്ല്യൂസ് ഉണ്ട്, മൂന്നാലല്ല ഇഷ്ടംപോലെ ഡി ഒ ഡബ്ല്യൂസ് ഉണ്ട്, മൂന്നാലെണ്ണം ഭയങ്കര ഫേമസ് ആണ്. അപ്പോ എപ്പോഴും എഫ് എൽ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എഫ് എൽ സ്റ്റുഡിയോ ആയത് കുട്ടികൾക്കുള്ള സാധനമാണ്, കൊള്ളത്തില്ല എന്നൊരു സംഭവം നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട്. പുറത്ത് ഞാൻ കണ്ടിട്ടില്ല അധികം, നമ്മുടെ ഇന്ത്യയിൽ അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പൊ ഇത് ഇടാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒരു ജോബ്, ഒരു മ്യൂസിക് ഒരു സംഭവം സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു മിക്സിംഗ് എഞ്ചിനീയറാണ്, പേര് പറയുന്നില്ല, ഇവിടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള വലിയൊരു പുള്ളിയാണ്, ചെന്നൈയിലുള്ള ഒരു പുള്ളിയാണ്. പുള്ളിക്ക് ഇങ്ങനെ ഒരു മെയിൽ അയച്ചു, ഞാൻ മെയിൽ അയച്ച് സാറിന്റെ വർക്ക്സ് കുറച്ച് അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു വർക്ക്സ് ഒക്കെ കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്, നിങ്ങൾ ഡി എ ഡബ്ല്യു ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന എഫ് എല്ലിലാണ്. അപ്പൊ പുള്ളി അയ്യോ എഫ് എല്ലിലാണോ, അതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ പുള്ളി പറഞ്ഞു അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് വേറൊരു രണ്ട് ഡി എ ഡബ്ല്യു ആണ്. പക്ഷെ പുള്ളി പറഞ്ഞതിനകത്ത് പോയിന്റ് ഉണ്ട്. പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ ഡോ ആണെങ്കിൽ മാത്രമേ ഇപ്പൊ പല ആൾക്കാരും മാറി മാറി ഇരുന്ന് കഴിഞ്ഞാലും ഷിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കറക്റ്റ് ആണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അത് എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, അതെനിക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം വേണ്ടി വരും. ഇഫ് യു വാണ്ട് മീ ടു യൂസ് ദാറ്റ് സ്പെസിഫിക്കലി, അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ അതിനുശേഷം സംസാരം ഒന്നും ഉണ്ടായില്ല, എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് പോയതാണെന്നുള്ളത്. അപ്പൊ മൊത്തത്തില് നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവമാണ് ഈ ഡി എ ഡബ്ല്യു ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഡി എ ഡബ്ല്യുടെ സൗണ്ട് ഇങ്ങനെയാണ്. ഇതിങ്ങനെ പറയുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്താ പറയാ, സ്വന്തമായിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ മാത്രമേ ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാം ബിസിനസ് ആണല്ലോ, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഡി ഒ ഡബ്ല്യു ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഏറ്റവും കൂടുതൽ സിനിമയിലും ഓഡിയോയിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ അവരുടെ സാധനങ്ങൾ അവർ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും, ഹാർഡ്വെയർസിന് അവരുടെ സോഫ്റ്റ്വെയറായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെ വിചാരം എന്ന് വെച്ചാൽ അത് മാത്രം കൊള്ളാം, ഇറ്റ്സ് ലൈക്ക് യുവർ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് വ്യൂസ്, ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനം മാത്രം കൊള്ളാം, നിങ്ങളെ സാധനം ചെയ്തു കഴിഞ്ഞാൽ നന്നായില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒരു എക്സ്പീരിയൻസ് വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം പണ്ട് ഇട്ടത്. അതാണ് അതിന്റെ സംഭവം. എല്ലാ ഡോസിനും അതിന്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് എഫ് എൽ ഉപയോഗിക്കുന്നത്, ഞാൻ ക്യൂബേസ് ഉപയോഗിച്ചിട്ടുണ്ട്, ക്യൂബേസ് കുറച്ചുകൂടെ വന്നിട്ട് ഉപയോഗിക്കാൻ അറിയാം, റോ ടൂൾസ് വലുത് പിടിയില്ല, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എഫ് എൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ എഫ് എൽ ഭയങ്കര ക്യുക്കാണ്, എഫ് എല്ലിനകത്ത് നമുക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റും. ഈ ഐ മീൻ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന്റെ സ്ഥലത്തെത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഭയങ്കര ചടപടേ ചെയ്യാൻ പറ്റും, ഭയങ്കര ക്യുക്കായിട്ട്. അതുകൊണ്ടാണ് എഫ് എൽ യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് എഫ് എൽ നമ്മുടെ യൂസിന് പ്രശ്നമാവുന്നു തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അടുത്തൊരു സാധനം നമ്മൾ നോക്കും. അതാണ് അതിന്റെ ഒരു സെറ്റപ്പ്. നമ്മൾ ഒന്നിലോട്ടും മനസ്സിലായില്ല, ഇതേ ഉപയോഗിക്കുമെന്നും പറയുന്നില്ല, അങ്ങനെ ആയിരിക്കണം എപ്പോഴും. അല്ലാതെ ഞാൻ എഫ് എൽ ഉപയോഗിക്കുള്ളൂ, ഇത് ഉപയോഗിക്കുള്ളൂ, ഇവരിനി ഫ്യൂച്ചറിൽ അപ്ഡേറ്റ്സ് ഒന്നും ചെയ്തില്ലെങ്കിലോ എന്തെങ്കിലും സംഭവങ്ങൾ വന്നാലോ. നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കി നമ്മൾ മാറണം, അല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാം, ഇത് ചെയ്തു കഴിഞ്ഞാൽ കൊള്ളത്തില്ല, അയ്യോ ഈ ഡോയാണ് ഉപയോഗിക്കുന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫൈനൽ ഔട്ട്പുട്ടേ മാറ്റർ ചെയ്യുന്നുള്ളൂ അല്ലേ, വേറെ ഒന്നും ആക്ച്വലി മാറ്റർ ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ, അത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പോ ഫ്രീ ആയിട്ടുള്ള കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഒരു രക്ഷ. റീപ്പർ എന്ന് പറഞ്ഞൊരു ഡോ ഉണ്ട്, എന്റെ പൊന്ന് 45 MB ഉള്ളു, ബ്രോക്കൺ ഡൗൺലോഡ് ചെയ്യും, ഫ്രീ ആണ് സാധനം. ഓക്കെ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ഈ റെക്കോർഡ് ചെയ്യുന്ന പോഡ്കാസ്റ്റും കാര്യങ്ങളും അതിനകത്ത് തന്നെ ബ്രോക്കിട്ട് കംപ്രസ് ഒക്കെ ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് ഇറക്കാം, പൈസ ഒന്നും കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള. അപ്പോ കാലം മാറി, 20 കൊല്ലം മുമ്പാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഫൈൻ, സമ്മതിച്ചു, 20 കൊല്ലം മുമ്പ് ഇങ്ങനെ ആയിരിക്കാം. ഇപ്പോ
അതെനിക്ക് തോന്നുന്നു ഈ പണ്ടോട്ടെ ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എപ്പോഴും ആ ഒരു യുനോ ഇംപ്രഷൻ ഉണ്ട്. ഇതിപ്പം യുനോ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഐ ടിയിലാണെങ്കിലും വളരെ പഴയ മൈൻഡ് സെറ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവരായിട്ടൊന്നും യുനോ ആ മാപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സെയിം എക്സ്പീരിയൻസ് തന്നെ അതോ ഇവിടെ അല്ലേ, പഴയ ഒരു രീതിയിൽ പഴയ ആൾക്കാർ പഴയ കാര്യങ്ങൾ ചെയ്തോണ്ട്. പക്ഷെ പുതിയ ആൾക്കാരുണ്ട് പഴയ മൈൻഡ് സെറ്റ് ഉള്ള, അതും കൂടെ പറയണം. രണ്ടുമുണ്ട്. പിന്നെ പഴയ ആൾക്കാര് സത്യം പറഞ്ഞ പഴയ ആൾക്കാരാണ് കുറച്ചും കൂടെ പഴയ ആൾക്കാരെ പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. പഴയ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോ അവർക്കും തോന്നും ഓ കാലമൊക്കെ ഇങ്ങനെയൊക്കെ മാറി. പക്ഷെ പുതിയ ആൾക്കാരുടെ അടുത്ത് പഴയ മൈൻഡ് സെറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും അംഗീകരിക്കത്തില്ല. അവര് നിൽക്കുമ്പോ ഞാൻ മോഡേൺ ആണ്, ഞാൻ പുതിയ സാധനങ്ങളാണ് ചെയ്യുന്നത്, എന്റെ മൈൻഡ് സെറ്റ് ഭയങ്കര പ്രശ്നമാണ് അത്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ ഇപ്പം ജയസൂര്യ എസ് ജെ എന്ന് പറഞ്ഞ ഒരു ഒരാളുണ്ട്, അത് കഴിഞ്ഞിട്ട് യു ഹാവ് ജേ സ്റ്റെലർ, പിന്നെ ഞാൻ കേട്ടൊരിത് തള്ളക്കലിപ്പ് ബീച്ച് എന്ന് പറഞ്ഞ വേറൊരു ടാഗും ഉണ്ട്. അപ്പൊ ഈ മൂന്ന് പേരും ദേ ആർ ഡിഫറെന്റ് പേഴ്സോണാസ് ഓഫ് ദ സെയിം ജയസൂര്യ അല്ലേ? ഒരു പരിധി വരെ അതെ. ഓക്കെ, അപ്പോ എന്താണ് വ്യത്യാസം ഈ മൂന്ന് പേരിലും ഉള്ള വ്യത്യാസം? ഓക്കെ, ജയസൂര്യ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും, ആ ജനറൽ പബ്ലിക്കിനുള്ള മ്യൂസിക് ആയിരിക്കാം എന്നുള്ള ഗസ് ആണ് എൻ്റെത്. ജെ സ്റ്റെല്ലർ ചിലപ്പം ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റോക്ക് ആ ഒരു ഇതില്. പിന്നെ മറ്റേ ആക്ച്വലി ബ്രോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ, ഐ എം നോട്ട് ഗോണ ബുച്ചർ ഇറ്റ്. സോ ജെ സ്റ്റെല്ലർ എന്ന് പറയുന്നത് ഇപ്പോ അത് ഈ പാട്ടിന് വേണ്ടി ഇട്ട പേരല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് എന്റെ അടുത്ത് ആരോ ചോദിച്ചു ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ എന്ത് പേരിടുവെന്ന് ചോദിച്ചു എന്റെ ബുക്ക്. ഇഫ് യു റൈറ്റിംഗ് എ ബുക്ക് ഏത് മോണിക്കർ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ജയസൂര്യ ബുക്ക് എഴുതുകയാണെങ്കിൽ ജയസൂര്യ നിട്ട് കഴിഞ്ഞ ഒരു പഞ്ചില്ലല്ലോ. അത് അങ്ങനെ ഞാൻ വിചാരിച്ചു ജയ്. ഓക്കെ, ജയ് സൂര്യൻ, ജയസൂര്യ എന്നാണല്ലോ സൂര്യൻ, സ്റ്റാർ, സ്റ്റെല്ലർ, അങ്ങനെയാണ് ആ ഒരു ഐഡിയ കിട്ടുന്നത്, ജയ് സ്റ്റെല്ലാർ എന്നുള്ള സംഭവം. അങ്ങനെ പിന്നെ പാട്ട് ചെയ്തു തുടങ്ങിയപ്പോഴും ആ ഒരു പ്രൊഡ്യൂസർ നെയിം, ഒരു അണ്ടർഗ്രൗണ്ട് പ്രൊഡ്യൂസർ നെയിം എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ അതിനെ ഇപ്പോഴും യൂസ് ചെയ്യുന്നു. അതാണ് സത്യം. ഇപ്പൊ മലയാളം പാട്ട് ചെയ്ത് അതിനകത്ത് ജയ് സ്റ്റെല്ലർ നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാം ചെയ്യുന്ന ആളായതുകൊണ്ട്. ഇഫ് ഐ വാസ് ഓൺലി ഡൂയിങ് ഹിപ് ഹോപ്പ് എനിക്ക് ഈ പേര് പോയാൽ മതി. പക്ഷേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിനിമ ആണെങ്കിലും വേറെ രീതിയിലുള്ള ആഡ്സ് ആണെങ്കിലും നമുക്ക് അവിടെ ജസ്റ്റ് എല്ലാവരും വെക്കാൻ പറ്റത്തില്ല. ആ ഒരു പബ്ലിക് കോൺഷ്യസിന്റെ ഫ്രണ്ടിൽ നമ്മള് നമ്മുടെ പേര് വെച്ചേ നമുക്ക് മതിയാകത്തുള്ളൂ. അപ്പൊ പലരിടത്തും ഞാൻ പറയും ബ്രാക്കറ്റിൽ ജസ്റ്റ് എല്ലാവരും നിൽക്കണം, പക്ഷെ അവര് വെക്കില്ല. അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്, വെക്കാത്ത ആൾക്കാരും ഉണ്ട്, എന്തോ ആയിക്കോട്ടെ. അപ്പോ അതാണ് ജസ്റ്റ് എല്ലാർ എന്ന് പറയുന്നത്. അപ്പൊ തള്ളേ കലിപ്പ് ബീച്ച് എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു എന്താ പറയുന്നത്, അത് അപ്പോ ആദ്യം ഞാന് കുറച്ചു നാൾ മുമ്പ് പുൽച്ചാടി ബീറ്റ്സ് ഇടണമെന്നായിരുന്നു. വെറൈറ്റി വെറൈറ്റി പുൽച്ചാടി ഉണ്ടല്ലോ മറ്റേ ചാടുന്നേ, ഓക്കെ, ഒരു മലയാള പേര് വേണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു. ചുമ്മാ ചെയ്യുന്ന ബീറ്റ്സിൽ ഒരു ടാഗ് ഫണ്ണി അത്രേ ഉള്ളൂ, ഒരു ടാഗ് ഇടണം. ജയ്സ് എല്ലാവരും കിടക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. അങ്ങനെ പുൽച്ചാടി ബീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട, അത് വെറും വേറെ രീതിയിലോട്ട് അത് പോകും. പുൽച്ചാടി ബീറ്റ്സ് ഇറ്റ്സ് ലൈക്ക് അതൊരു തമാശ രീതിയിലോട്ട് പോകും. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ എന്തെങ്കിലും പിടിക്കാം, അങ്ങനെയാണ് എനിക്ക് ഐഡിയ തള്ളേക്കലി ബീറ്റ്സ്. അങ്ങനെ അത് ജസ്റ്റ് ഒരു ടാഗ് മാത്രമാണ്, അതിനെ ഞാൻ എല്ലാ സോങ്സിനും വെക്കാറില്ല, ചില സോങ്സിന് മാത്രം. അപ്പൊ ഫോർ എക്സാമ്പിൾ ചില സോങ്സ് ഇപ്പൊ ചിലവരോട് ചെയ്യുമ്പോൾ ചിലവർക്ക് സിമ്പിൾ ആയിട്ടുള്ള സാധനം മതി. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്റെ റൂട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ആ തള്ളേക്കലി ബീറ്റ്സ് എവിടെയെങ്കിലും വെക്കും, അല്ലാത്ത സ്ഥലത്തിനകത്ത് ജയിച്ചില്ലാറ് മാത്രമേ വെക്കത്തുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇറക്കുന്ന പാട്ടുകൾ ഞാൻ ജയസൂര്യ എസ് ജെയിൽ തന്നെ ഇറക്കുന്നത്. മനസ്സിലായ? ജയിച്ചാൽ അവരുടെ നിക്നെയിം ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലും എന്നെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്റെ റൂട്ടിനകത്ത്. ഇപ്പൊ ആൾക്കാർക്ക് ജയസൂര്യ എന്ന് പറയുമ്പോ മ്യൂസിക്കിലുള്ള ആൾക്കാർക്ക് അറിയുന്നവർക്ക് അറിയാം ഞാൻ തന്നെയാണെന്നുള്ളത്, ജയിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്നറിയാം. അതുകൊണ്ടാണ് ആ നിക്നെയിമിനെയും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് പോകുന്നത്. മനസ്സിലായ? അപ്പൊ ഒരു പേര് മാത്രമല്ല, രണ്ടും ഞാൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അടുത്തിറങ്ങാൻ പോകുന്ന ഒരു പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റെല്ലർ വൈബ്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പാട്ട് ഇറങ്ങി, രണ്ടാമത്തെ പാട്ടെന്ന് വെച്ചാൽ ഒരു തമിഴ് മലയാളം പാട്ടാണ്, തമിഴ് മലയാളം ഇംഗ്ലീഷും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ്. പക്ക കോമൺ ഓഡിയൻസിന് ഉള്ള ഒരു സാധനമാണ്, നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇറങ്ങാത്ത രീതിയിലുള്ള പാട്ടാണ്. അത് എനിക്ക് ഒരിക്കലും ജയ് സ്റ്റെല്ലർ എന്ന് പറഞ്ഞ ഇറക്കാൻ പറ്റില്ല, ആ പാട്ട് അത് ഇറക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെർമനന്റ്ലി ജയസൂര്യ എന്ന് പറഞ്ഞ പാട്ടിലായിരിക്കും റിലീസസ് എല്ലാം ചെയ്യുന്നത്. ഇനി ജയസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ പാട്ടിൽ ഇറക്കില്ലെന്നല്ല, ഭാവിയിൽ ചിലപ്പോ ആ റൂട്ടിലുള്ള സോങ്സ് ഉണ്ടെങ്കിൽ ഇറക്കി വയ്ക്കാം. പക്ഷെ ഇപ്പോഴൊന്നും ഇല്ല, അതെന്തൊരു നിക്നെയിം ആയിട്ട് തന്നെ, ഒരു പ്രൊഡ്യൂസർ നിക്നെയിം ആയിട്ട് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിൽക്കാനായിട്ട് ചെയ്ത സാധനമാണ്. അതാണ് ഇതിന്റെ മൂന്നിന്റെയും വ്യത്യാസം.
എല്ലാം ഞാൻ തന്നെ. റൈറ്റ്, ബട്ട് എനിക്ക് തോന്നുന്നു അത് ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് ഐഡിയ. ഇപ്പൊ കേൾക്കുമ്പോഴുണ്ടല്ലോ ലൈക്ക് യു കെൻ ആക്ച്വലി ഡിഫറൻഷിയേറ്റ്. ഇതിപ്പോ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇ ഒ സി, പിന്നെ നമുക്ക് സ്പേസ് മാർലി, അപ്പൊ സെയിം ആള് തന്നെയാണ് അല്ലെ, അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. അതെ, സത്യം ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇടയ്ക്ക് സ്റ്റേ ഒക്കെ ഇറങ്ങിയപ്പോഴും സംസാരം ഉണ്ടായിരുന്നു, സ്റ്റേ സ്റ്റെല്ലർ എന്ന് പറഞ്ഞ പേരിൽ ഇറക്കണോ, കൂട്ടുകാരൊക്കെ പറഞ്ഞു കുറെ പേര് പറഞ്ഞു ഇറക്കണം, കുറെ പേരും ജേസ് പേരിൽ ഇറക്കണം. അപ്പൊ ഞാനിരുന്ന് ആലോചിച്ചു, മൾട്ടിപ്പിൾ നെയിംസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ആണ്, ഐ മീൻ നോട്ട് ദി സോങ്സിന്റെ സ്ട്രീംസ് അല്ല, നമ്മുടെ പേര് പല രീതിയിലാണ് പോകുന്നത്. ബ്രോ പറഞ്ഞതുപോലെ എല്ലാം എത്തിച്ചേരുന്ന ഒരിടത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ്. സോ ആർക്കെങ്കിലും പറയുമ്പോഴും ജേസ് ജെ ഇസ് കോമൺലി നോൺ ആസ് ദി സ്റ്റെല്ലാർ, ആ രീതിയിലായിരിക്കും പോകുന്നത്. മനസ്സിലായോ? പിന്നെ ഞാൻ വേറൊരു കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫൈൻ. ഡു യു ബിലീവ് ഇൻ യുഎഫ്ഒസ്? ഐ ഡോണ്ട് നോ ബ്രോ, ഡിപെൻഡ്സ് അപ്പോൺ വാട്ട് യു തിങ്ക് അബൌട്ട് യുഎഫ്ഒസ്. ലൈക്ക് എന്നുവെച്ചാൽ വേറൊരു പ്ലാനറ്റിൽ നമ്മളെ പോലെ തന്നെ ജീവിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, ദേ ആർ യു നോ ദേ ഹാവ് ഇൻസൈറ്റ് ഇൻ ടു ഹൗ ആർ വേൾഡ് ഇസ് എന്നുള്ള രീതിയിലുള്ള ഒരു. ഇപ്പൊ ഒരുപാട് ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് ലൈക്ക് ഈ റീസെന്റ് പാസ്റ്റിൽ ഒരുപാട് ന്യൂസ് ഇതുപോലെ സൈറ്റിങ്സിനെ കുറിച്ചും കുറെ സംഭവം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ബ്രോയിന്റെ ഒരു എന്താണ് ഒരു ചിന്താഗതി, ലൈക്ക് ഡു യു തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഒരു ഇപ്പൊ ഒരു ഫോക്ക് ടേല് പോലെ അതൊരു സംഭവമാണോ, അതോ ഡു യു റിയലി തിങ്ക് ദേർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് സംതിങ് ലൈക്ക് ദാറ്റ് കുഡ് എക്സിസ്റ്റ്? ദേർ ഇസ് ഡെഫിനറ്റ്ലി എ പോസിബിലിറ്റി. ലൈക്ക് ഇതെല്ലാം പ്രോബബിലിറ്റീസിന്റെ കളിയാണ്. ഇപ്പോ നമ്മൾ വിചാരിക്കുന്നത് യൂണിവേഴ്സ് ഉണ്ടായി 13 കൊല്ലം മുമ്പ്, പക്ഷേ 13 ബില്യൺ കൊല്ലം മുമ്പ് എന്നാണ്, 13.7 കൊല്ലം മുമ്പ് ഉണ്ടായെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ സെക്കൻഡിലും. ഇത്രയും വർഷം കൊണ്ടത് വളരെ വലിയ രീതിയിൽ ഇഷ്ടംപോലെ ഗാലക്സികളും ഇഷ്ടംപോലെ പ്ലാനറ്റ്സും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, നമ്മൾ അത്രയും ചെറിയൊരു സ്ഥലത്ത് വളരെ ഒരു ഡോട്ട് പോലെ ഉള്ളു നമ്മള് ചുരുങ്ങി കിടക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ അവര് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കാണുന്നതിനെ പറ്റിയൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഒരു ആസ്ട്രോയിഡ് ഉണ്ടായിരുന്നു, പേര് പറഞ്ഞു, ഐ എം വെരി ബാഡ് വിത്ത് നെയിംസ്. എനിക്ക് പേര് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാളെ കണ്ട് പരിചയപ്പെട്ട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ പേര് മറക്കും. ബട്ട് യു സ്റ്റിൽ ഹാവ് ടു നെയിംസ്, സോ സ്വന്തം പേര് മാത്രം അറിയാം. അതാണ്. അപ്പൊ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, അവർക്ക് നമ്മൾ ഇൻസൈറ്റ് ഉണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ യുഎഫ്ഒ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, മറ്റേ വലിയ കൈയും വലിയ കണ്ണും വലിയ തലയൊക്കെ ഉള്ള ജീവികളും, ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല. എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ചിലപ്പോ ഒരു പൂ പോലെ ആയിരിക്കാം വേറൊരു പ്ലാനറ്റില്. നമ്മളെ സിനിമകളിലാണ് ഇങ്ങനെ കാണുന്നത്, നടന്നു വരുന്നു, ചിലപ്പോ ഒരു പൂ പോലെ ആയിരിക്കും. ആലോചിച്ച് നോക്കിയേ, പൂ പോലെ ഒരിടത്ത് നിൽക്കുന്ന കുറെ സാധനങ്ങളായിരിക്കും, അതിന് വളരെ പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പോ അത് ഉണ്ടാവാം, ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആകെ ഒരു 10 ഗ്രഹങ്ങളുടെ മാത്രമല്ല നമ്മൾ പോയിട്ടുള്ളൂ. എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഞാൻ ചോദിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോവിന്റെ ടൈം ലൈനിൽ ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ കണ്ടായിരുന്നു. ഞാനും ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇതിന്റെ കുറെ ന്യൂസ് വായിക്കുകയും ഇങ്ങനെ പല ഇപ്പൊ ഈ സൈറ്റിങ്സ് ഉണ്ടായ ആൾക്കാരുടെ പോഡ്കാസ്റ്റ് കേൾക്കുകയും, അപ്പൊ ഞാൻ കണ്ടപ്പോ ഓ യു എഫ് ഒ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളിനെ കൂടെ കണ്ടപ്പോ ഞാൻ ചോദിച്ചതേ ഉള്ളു ആ ഒരു ചോദ്യം. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഏൻഷ്യന്റ് സംഭവങ്ങളെ പറ്റിയും നമ്മുടെ ആർക്കിയോളജി സാധനങ്ങളും അതിനെ പറ്റിയൊക്കെ, അതാണ് ശരിക്കും എന്റെ ഹോബി എന്ന് തോന്നുന്നു എനിക്ക്. മ്യൂസിക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക്. നമ്മളിപ്പോഴും പഠിക്കുന്ന ഒരു 10-30 കൊല്ലം മുമ്പ് എഴുതി വെച്ച ടെക്സ്റ്റിലുള്ള സംഭവങ്ങൾ. എക്സാക്ട്ലി. ഇപ്പോ പിരമിഡ്സ് ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ പഠിച്ചത് ഈജിപ്ഷ്യൻസ് ആണ്. ഇപ്പൊ ഈജിപ്ഷ്യൻസ് അല്ല പിരമിഡ്സ് ഉണ്ടാക്കിയെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അവിടെ തന്നെ നമ്മുടെ മൊത്തം നമ്മൾ പഠിച്ച സംഭവം, നമ്മൾ ടൈം ലൈൻ എല്ലാം തന്നെ അങ്ങ് പോയി നമ്മുടെ സിവിലൈസേഷന്റെ. ഒരുപാട് റീസെന്റ് ഡിസ്കവറീസ് ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതിങ്ങനെ നമുക്ക് അത് ഇങ്ങനെ. പിന്നെ കൊറേ കോൺസ്പിറസി തിയറീസും ഉണ്ടല്ലോ, ഞാൻ എനിക്ക് അതിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളാണ്. ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ അത് എല്ലാം കേൾക്കുന്നൊന്നും വിശ്വസിക്കല്ലേ. പല ആൾക്കാരും ഒരു ബന്ധമില്ലാതെ
ഫ്ലാറ്റ് എർത്ത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന എക്സാക്ട്ലി ലോജിക് ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് ലൈക്ക് യു നോ പക്ഷെ നല്ല രസമാണ്, നമുക്കിപ്പോ തെറ്റാണെന്ന് അറിയുന്ന ഒരു സാധനം അതാണ് പറഞ്ഞത്. നമ്മൾ ജഡ്ജ്മെന്റ് നമ്മളിപ്പോ തെറ്റാണ്, ഇപ്പൊ ഫ്ലാറ്റ് എർത്ത് അറിയാതെ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവരെ വീഡിയോ ഇരുന്ന് കണ്ടു നോക്കും, എന്നിട്ട് ഇവർ എങ്ങനെയാണ് അവരത് അതിലോട്ട് അവരെത്തുന്നത് നമുക്ക് മനസ്സിലാവും അത് കണ്ടു കഴിയുമ്പോ. നമ്മ പക്ഷെ അവര് വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്, മൊത്തത്തില് വേറൊരു രീതിയിലാണ്. അത് അതും കൂടെ രണ്ട് സൈഡ് മനസ്സിലാക്കിയാൽ മാത്രമേ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ ഫാറ്റ് എർത്ത് അയ്യ അത് അറിയാം അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ രസമാണ് അങ്ങനെ കണ്ടു വെക്കാൻ പറ്റുമെങ്കിൽ. ഡെഫിനറ്റ്ലി അല്ല, പിന്നെ വേറൊരു ഇത് അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇഫ് യു ലിസൺ ടു എ ഫ്ലാറ്റ് എർത്തർ അവരുടെ സ്റ്റോറി വിൽ ബി ഓർ യുനോ അവരുടെ കൺവിക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പം യുനോ മിഡിലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങോട്ട് പുള്ളിയാൻ വളരെ എളുപ്പമാണ്, ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ള രീതിയിൽ വളരെ എളുപ്പമാണ്. ഫൈൻ ലൈൻ അതിന്റെ ഇടയിൽ നമ്മൾ നിൽക്കണം. അതെ, ഐ തിങ്ക് എല്ലാം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് ലോജിക് അല്ലെ, ബീങ് ഏബിൾ ടു തിങ്ക് ലോജിക്കലി. നമ്മുടെ പഴയ നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് എല്ലാം ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇറ്റ് മേ നോട്ട് ബി ട്രൂ, റൈറ്റ്? ഐ മീൻ ഇറ്റ്സ് സംതിങ് വി ഹവ് ബീൻ ടോൾഡ് എ ലോട്ട് ഓഫ് ദി തിങ്സ്. അപ്പം യാ, ഇറ്റ്സ് ഗുഡ് ടു ഹാവ് എൻ ഓപ്പൺ മൈൻഡ് ഫ്രീ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെ. വലിയൊരു സംഭവമാണ് അത്. നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ ബ്രോക്ക് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു കേട്ടാ ഞെട്ടിപ്പോവും. പല ഡിസ്കവറീസും പല സംഭവങ്ങളും കാണുമ്പോഴേക്കും ആ ഡിസ്കവറീസിന്റെയും ഫൗണ്ടേഷൻസിന്റെയും ബേസിസിലാണ് നമ്മുടെ സിവിലൈസേഷൻ ഒക്കെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു പോകുന്നത്. പക്ഷെ അത് മാറുമ്പോഴേക്കും മനസ്സിലായില്ല, നമുക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും, വേറെ രീതിയിലോട്ട് സംഭവങ്ങൾ പോകും. അപ്പൊ നമുക്ക് തന്നെ തോന്നും നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ നമ്മൾ ഈസിലി എത്തും. ഡെഫിനറ്റ്ലി അതെ, അത് പല തവണ നമുക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല തവണ, എന്തിനാണ് ഇതൊക്കെ അത് ചിന്തിക്കുന്ന ഒരു നമ്മൾ ആ രീതിയിലോട്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നല്ല കാര്യമാണ്. പണ്ടത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവന്റെ ഒക്കെ വില, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും. സത്യം, നമ്മൾ ഗ്രൗണ്ടഡ് ആവും ഒരു പരിധി വരെ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കുമ്പോ. പാട്ടൊക്കെ ഉണ്ടാക്കണേ എന്തിനു പാട്ടുണ്ടാക്കണം? പക്ഷെ പാട്ടുണ്ടാക്കുന്നതിന് പിന്നെയും ഒരു അർത്ഥം നമുക്ക് തോന്നും ബ്രോ. ഞാൻ പറയട്ടെ, ഇപ്പൊ ലൈക്ക് യു ആർ ഏബിൾ ടു കണക്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ അല്ലെ, ലൈക്ക് ഒരു ഇമോഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ലൈക്ക് ബ്രോ എനിക്ക് വൈബ്സ് 20 ഇത്രയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് യുനോ ദ ഇമോഷൻ. ഇപ്പം റാക്സിന്റെ ഒരു യുനോ ഹീസ് ബിൻ ത്രൂ എ വെരി ടഫ് ടൈം യുനോ ഇൻ 2020, ഈവൻ നൗ ഹീസ് ഗോയിങ് ത്രൂ സം സ്റ്റഫ്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്നത്, ലൈക്ക് നമുക്ക് ശരിക്കും യു ക്യാൻ സീ ഇൻ ടു ഹിസ് ലൈഫ് യുനോ വാട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട്. ആൻഡ് പുള്ളിയുടെ ടാലൻറ്റ് ശരിക്കും ഒരു ലൈക്ക് ആ ഒരു ഗ്രൂം ചെയ്തെടുത്തേക്കുന്നുണ്ടല്ലോ. He will be known as, ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്ന് പറയുന്ന പോലെ, ഐ തിങ്ക് റാക്സ് ഇസ് സംവൺ ഹു എ ലോട്ട് ഓഫ് പീപ്പിൾ ക്രെഡിറ്റ്. ഇപ്പൊ ഗ്ലെൻ ആണെങ്കിലും ഗ്ലെൻ കെ വി ഇവരെല്ലാം പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റാക്സിന്റെ ഇതൊക്കെ കണ്ടിട്ട് ദേ ന്യൂ ദാറ്റ് ഇങ്ങനെ ഒരു സീൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ തിരുമാലി ആണെങ്കിലും, സോ യുനോ ആ ഒരു റാക്സ് ചെയ്തേക്കുന്നത്, ഇവൻ ദോ ഇപ്പം യുനോ ഇറ്റ്സ് എ വെരി സ്മോൾ ഓഡിയൻസ്, ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ ഇപ്പൊ ഒരു 5 അല്ലെങ്കിൽ 10 ഇയേഴ്സ് ബ്രോ ആർക്കേഡബിൾ ആണ്. അതാണ് റാക്സിന്റെ റാക്സ് ഇപ്പോഴും ആ ഒരു സ്കെയിലബിളിറ്റിയിലോട്ട് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റാക്സ് എല്ലാം ചെയ്യും, ഞാൻ പറഞ്ഞില്ലേ റാക്സ് എല്ലാം ചെയ്യും. റാക്സിന്റെ സ്കെയില് ഭയങ്കര വലുതാണ്, അത് റാക്സ് അതിലോട്ട് എത്തും എന്തായാലും ഡെഫിനറ്റ്ലി. അതാണ് അമേസിങ്, അമേസിങ് സ്റ്റഫ് ലൈക്ക് ശരിക്കും. പിന്നെ ഈ എനിക്ക് വേറൊരു സംഭവം ചോദിക്കേണ്ട, റാക്സിനോട് ഞാൻ റാക്സ് വരുമ്പോ ചോദിക്കും, പക്ഷെ വൈബ്സ് ആ ഒരു സീരീസ് തുടങ്ങാനുള്ള ഒരു ലൈക്ക് വാസ് ഇറ്റ് റാക്സിന്റെ ഐഡിയ? റാക്സിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പുള്ളിക്ക് വ്യക്തമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു സീരീസ് ചെയ്യണം. ഇത് 2016 ഐ തിങ്ക് 2017 ആണ് തോന്നുന്നു ആദ്യം ഞാൻ ഒരു സാധനം ചെയ്തത്. വൈബ്സ് 19 ആണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോഴേ റാക്സ് പറഞ്ഞു, ഞാനിത് രണ്ടും അപ്പോഴേ റാക്സ് ഓൾറെഡി 1-2 ചെയ്തിട്ടുണ്ട് ചെറിയ സെറ്റപ്പിൽ, വീറ്റൊക്കെ എടുത്ത് തനിയെ റെക്കോർഡ് ചെയ്ത്. അവിടെ നിന്ന് ഒരു സീരിയസ് ആയിട്ട് കംപ്ലീറ്റ്ലി റാക്സിനാണ് അതിന്റെ ക്രെഡിറ്റ്, നമുക്കല്ല. അപ്പൊ ഓരോ വട്ടവും ആ വർഷത്തെ എന്താണോ നമ്മുടെ സംഭവം അതിനെ നമുക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു റിവൈൻഡ്, ഒരു ഹൈലൈറ്റ് അല്ലേ? അതെ അതെ, റാക്സിന്റെ ഐഡിയ തന്നെയാണ് അത്. ഇതില് ഇപ്പം 19, 20, 21 എല്ലാ വർഷവും യുനോ ഇറ്റ് ജസ്റ്റ് കീപ്സ് ഗെറ്റിംഗ് ബെറ്റർ. ദാറ്റ്സ് യുനോ ദ ബെസ്റ്റ് പാർട്ട്. ലൈക്ക് റാക്സിന്റെ സ്കില് ഇപ്പൊ നമുക്ക് പഠിക്കണം. ഇപ്പൊ ഒരു കേസ് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് ആ 19, 20 വൈബ്സ് മാത്രം എടുത്താൽ മതി. ലൈക്ക് വൈബ്സ് മാത്രം എടുത്താൽ മതി റാക്സിന്റെ സ്കിൽസ്. ശരിക്കും ഭയങ്കര ആൻഡ് യുനോ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരുപാട് അഡ്വേഴ്സിറ്റി വരുമ്പോൾ ലൈക്ക് ഐ തിങ്ക് ഹീസ് ജസ്റ്റ് ബിക്കമിങ് എ വെരി സ്ട്രോങ് പേഴ്സൺ. ലൈക്ക് ഇപ്പോൾ
ഇത്രയും ലൈക്ക് നമ്മുടെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരുടെ ഒരു പ്രായത്തിൽ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഗോ ത്രൂ വാട്ട് ഹീസ് യു നോ ഗോയിങ് ത്രൂ റൈറ്റ് സോ ലൈക്ക് ഈവൻ ടു തിങ്ക് ഓഫ് മേക്കിംഗ് മ്യൂസിക് ആ ഒരു യു നോ ഇൻ സച്ച് എ ടഫ് സിറ്റുവേഷൻ ഇപ്പോൾ നമുക്കൊരു നല്ല കാലം ഉള്ളപ്പോൾ നമുക്ക് എല്ലാം വി ക്യാൻ ഡു ദ തിങ്സ് ദാറ്റ് വി വോണ്ട് ടു ഡു ആൻഡ് സ്റ്റഫ് റൈറ്റ് ബട്ട് വെൻ യു ആർ ഇൻ എ ടഫ് സ്പോട്ട് യു നോ വെൻ യുവർ ലൈഫ് is dependent on a few things that you have to get done ennittum you know being able to focus on music like enikku oru vaada respect undu Rax nalla artist inde aduthe like ippa like after hearing his story idakke kekkumbodallo sherikkum and bro enakka you will know it way more right so I mean I'm just so impressed with that guy yeah like he's always been true to the game adana parangala he's always been true to the game and the thing is that he has a lot of songs he wants to release but he cannot release it right now That is the main issue. Like, he has a lot of things going on. There are really good songs. അപ്പോ അതൊക്കെ ഇനി പതുക്കെ ഇറക്കാനേ പറ്റത്തുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങൾ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല, വീട്ടിന്റെ കാര്യങ്ങളാണ് തിരക്കാണ്. സോ അതിന്റെയൊക്കെ ഒരു എന്താണ് ഒരു ഒരു റിസൾട്ട് ആയിരുന്നു വൈബ്സ് 23 എന്ന് പറഞ്ഞ ഒരു സാധനം ആയിട്ട് വന്നിരിക്കുന്നത് അതിനകത്ത്. Yeah. Bro, and where are Abhipraya and Jogita? Since we spoke about, you know, the music industry and stuff like that. Mm-hmm. Like, do you think ippo nammade ippo ee scene lulla very talented artists, you know, let's for them to see this as a full time living. Ippo bro valare diversify cheythu pala karyangalum cheyidittu you are making a living out of it, right? But if you're just a hip hop artist and ee oru chodyam njan pala ippo Arcade nodu njan choichu oru chodyam adu. So how like do you think a record label has to come in order to make sure that these people have a full time are able to make a full time living out of this or do you think that the independent artist can continue either in a few years like things could get better like what is your vision so it's about how much money you want to make adana if you want brand publicity if you want some views and make some money out of it then you can definitely tie up with a label or something and you can start something സോ എപ്പോഴും ലേബൽസ് അല്ലെങ്കിൽ ബിസിനസ്സസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്, റീച്ച് ഉള്ള ആർട്ടിസ്റ്റുകളെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇപ്പോഴും ബിഗ് പ്ലെയേഴ്സ് വന്നിട്ടില്ല, ബിഗ് പ്ലെയേഴ്സ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാരെല്ലാം ചെയ്യുന്നത് അവർ തന്നെ സ്വന്തം കാശിന് കീടിയെടുത്ത് കഷ്ടപ്പെട്ട് യൂട്യൂബിലിട്ട് ഹിറ്റ് ആക്കുന്ന ഒരു രീതിയിലാണ്. ബിഗ് പ്ലെയേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 കൊല്ലത്തിനകത്ത് തന്നെ ഉടനെ വരും, ബ്രാൻഡ്സ് വരും. ഇത് ഇത് വെച്ച് സെയിൽസ് നടത്തി വരുമാനം ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല, സാധാരണ ഹിപ്പ് ഹോപ്പ് എല്ലാം കാണുന്നത്. അവരെല്ലാവരും ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള പല ആൾക്കാരെ അവർ സൈൻ ചെയ്യിക്കാൻ നോക്കും. അപ്പൊ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സമയം വരും, അങ്ങനെയും നമുക്ക് കാശുണ്ടാക്കും. ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു വോണ്ട് ടു മേക്ക്. അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇൻഡിപെൻഡന്റിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് തിരുമാലി. ഈസ് ദി പെർഫെക്റ്റ് കേസ് സ്റ്റഡി. എക്സാക്ട്ലി. ഇഫ് യു ആസ്ക് മീ, തിരുമാലി പണ്ട് മുതലേ അറിയാം, തിരുമാലി പഴയ ഇത് ചെയ്യുമ്പോഴേ തിരുമാലിയുടെ ഗ്രോത്ത് കാണുന്ന ആളാണ്. സോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ലായ്മൊന്നുമില്ല. അവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതാണ് ഇപ്പൊ റാപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ തിരുമാലി ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് റാപ്പ് അല്ല ഫെജോ ചെയ്യുന്നത്. ഫെജോ ചെയ്യുന്നതല്ല നീരജ് മാധവ ചെയ്യുന്നത്, നീരജ് മാധവ ചെയ്യുന്നതല്ല റാക്സ് ചെയ്യുന്നത്. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പാട്ടാകുമ്പോ നമുക്കറിയാം ലവ് സോങ് ആണോ, റൊമാൻറ്റിക് സോങ് ആണോ, അല്ലെങ്കിൽ എന്താ പറയാ ഫോർ എക്സാമ്പിൾ അതിപ്പോ ഒരു സാഡ് സോങ് ആണോ. അപ്പൊ അതിന്റെ ലിറിക്സ് മൊത്തം ലിറിക്സിലാണുള്ള കാര്യം, ലിറിക്സ് മൊത്തം ആ ഒരു റൂട്ടിലായിരിക്കും ഇരിക്കുന്നത്, സാഡ് രീതിയിലായിരിക്കും. റാപ്പ് എന്ന് പറയുമ്പോ അങ്ങനെയല്ല, അവർ പറയുന്ന ഓരോ വാക്കും പീപ്പിൾ വിൽ ജഡ്ജ് ഇറ്റ്, പീപ്പിൾ ടേക്ക് ഇറ്റ് ആസ് ദർ വേർഡ്സ്, യുനോ. അതാണ് അതിന്റെ സംഭവം, അവർ വരുന്ന ഓരോ വാക്കും ഓരോ വരിയും അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. സോ ആൾക്കാരില് നമ്മൾ എടുക്കുന്ന തീം ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനിഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം ബ്രോ പറഞ്ഞതുപോലെ, നമുക്ക് ചുമ്മാ 2-3 പാട്ടിറക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ബ്രാൻഡ്സിനെയും പാർട്ട്നേഴ്സിനെയും ഒക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് ഒരു ലിവിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇപ്പോ നെറ്റ് ജിയോ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ എല്ലാരും ഇവിടെ മ്യൂസിക് സ്ട്രീമിംഗ്, അതിനെ കുറിച്ച് ഒരു സ്റ്റഡി തന്നെ ഉണ്ട്. ഇന്റർനെറ്റ് വന്നതിന് ശേഷം മ്യൂസിക് സ്ട്രീമിംഗ് എന്തുമാത്രം കൂടി എന്നുള്ളത്, നമുക്കിവിടെ 800% സംതിങ് പെർസെന്റേജ് ഇൻക്രീസ് ആയിരുന്നു ഫ്രം 2018 to 2019. ഇഫ് യു ലുക്ക് അറ്റ് ദി നമ്പേഴ്സ്, ഈ സമയത്താണ് കേരളത്തിലും കൂടിയത് ഹിപ്പ് ഹോപ്പ്. എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് കൂടുതൽ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, അതാണ് അതിന്റെ അതിന്റെ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സമയത്ത് കൂടുതൽ ആൾക്കാർ സ്ട്രീം ചെയ്തു. ജിയോ 7 കേസ് സ്റ്റഡി ഉണ്ട് നമുക്ക് കിട്ടുന്നില്ല. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുന്നത് പാട്ട് കേട്ടത്. ഇവിടെയും ആ സമയത്താണ്
കേരളത്തിലെ ഒരു കാര്യമായ രീതിയിൽ ഗ്രോത്ത് ഉണ്ടായത്. അപ്പൊ ഇനി ഇനി ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും നോക്കിക്കോ, ഈ സ്ട്രീമിംഗ് നമ്പേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് കൂടും. സോ അവിടെ നിന്ന് ഇവർക്ക് ഒരു റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. ലൈസൻസിങ്ങും കാര്യങ്ങളും അതൊക്കെ ബാക്കി ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത്, ഇതൊരു ബിസിനസ് ആണ്. ഇത് പക്കയായിട്ട് നമ്മള് നടത്താൻ നമ്മൾ പഠിക്കണം. ഇത്രയും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഒരു പാട്ടിറക്കിയാൽ അത് തീർന്നെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിൽ സോങ് റൈറ്റേഴ്സ് പാട്ട് എഴുതി തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കി ആർട്ടിസ്റ്റിന് വേണ്ടി സോങ് ചെയ്തു കൊടുക്കുന്നു, അതിന്നൊരു 10% അല്ലെങ്കിൽ 5% പ്രോഫിറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ 5% എന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളുടെ രൂപ. അതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് മണി യു വാണ്ട് ടു മേക്ക്. ഇഫ് യു വാണ്ട് ടു മേക്ക് യു നോ ദിസ് മച്ച് യു കാൻ ഗോ ദേർ, ഇഫ് യു വാണ്ട് ടു മേക്ക് ദിസ് മച്ച് യു കാൻ ഗോ ദേർ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗളി ബോയ് വന്നു, അവിടെയും ഇപ്പൊ സോണി കുറെ പേരെ സൈൻ ചെയ്തിട്ടുണ്ട്, വേറെ ലേബിൾസ് സൈൻ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് അൾട്ടിമേറ്റ്ലി ഇവിടെ എത്തും അല്ലേ? അതാണ് എല്ലായിടത്തും എത്തും, അവരെല്ലായിടത്തും വരും. അതാണല്ലോ അവരുടെ പരിപാടി, അവരെല്ലാ സ്ഥലത്തും വരും. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കൊന്ന് കേരളത്തിലൊക്കെ തുടങ്ങുന്ന ഒരു 10 മുമ്പേ ഈ നോർത്തിൽ ഈ സീൻ തുടങ്ങിയിട്ടുണ്ട്. സീൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാതെ ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്ട്രീറ്റ് അക്കാഡമിസിന്റെ സംസാരിക്കുന്ന സമയത്ത് അന്നേ ഡിവൈൻ ഉണ്ട്, അന്ന് RJB ഡിവൈനും ചെയ്ത പാട്ടൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു വീട്ടിലിരുന്ന്. അപ്പൊ അതിനു മുമ്പേ അവിടെ ഒരു സീൻ ഉണ്ട്. അപ്പൊ എപ്പോഴും എന്താണ് ഏർലി ബേർഡ് കാച്ചസ് ദ വേം എന്ന് പറയുന്ന പോലെയാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ സ്ഥലത്തും കാണും. എന്തായി കഴിഞ്ഞാലും പാട്ടായാലും ബിസിനസ് ആയാലും ആദ്യമേ അവിടെയാണ് ബൂം ചെയ്തത് ആ ഒരു സംഭവം. അതുകൊണ്ട് അവര് വേറൊരു രീതിയിലോട്ട് ഇപ്പൊ എത്തി. ബാക്കിയുള്ള സ്ഥലത്ത് ബൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 അടുത്ത രീതിയിലോട്ട് സംഭവം വരും എത്തും. അതെ, which means that നിങ്ങളൊക്കെയാണ് ഫസ്റ്റ് അഡോപ്റ്റേഴ്സ്, ആദ്യത്തെ ആൾക്കാർ ടു കം ഇൻ ടു ദ സീൻ. സെക്കൻഡ് ജനറേഷൻ, യാ ആക്ച്വലി സെക്കൻഡ് ജനറേഷൻ, സത്യം. Amazing, bro. I mean, this is so interesting even to me, you know, even though I'm not an artist or anything. Just to hear from you guys, being, you know, so young, our vision, it just shows, you know, the clarity that you have of your thought process, which is really amazing. ഇപ്പൊ ഞാൻ ആനന്ദിനോട് സംസാരിച്ചപ്പോഴുണ്ടല്ലോ, പുള്ളിയുടെ ഒരു എനിക്ക് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി ഒരു പക്ക ഇന്റലക്ച്വൽ കൈൻഡ് ഓഫ് ആളാണ്. പുള്ളി കറക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യുന്ന ഒരു ആൻഡ് ലൈക്ക് ഹീ ടോൾഡ് മീ ദാറ്റ് യു നോ യു ആർ വൺ ഓഫ് ദ റീസൺസ് വൈ ഹീ കെയിം ഇൻ ടു മ്യൂസിക്. അപ്പോൾ ആർക്കേഡോസ് ഓൾസോ റിട്ടേൺ എ ലോട്ട് ഓഫ് ലൈക്ക് കുറെ സോങ്സ് റൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ബ്രോയിന്റെ മ്യൂസിക്കിന്. ബ്രോ എന്റെ വീടിന്റെ തൊട്ടൊരു 100 താഴെ ആയിരുന്നു ഹിസ് ഓൾഡ് ഹൗസ്. ഓക്കെ, അപ്പൊ ഞാനും പണ്ട് ഇങ്ങനെ ചെയ്തിങ്ങനെ ചെയ്യുമ്പോ ആനന്ദ് ഇവിടെ വരും. അപ്പൊ ആനന്ദിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഞാൻ കൊടുത്തുവിടും, ആനന്ദ് ചെയ്ത് അടുത്ത ദിവസം കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒരു ബ്രദർ ഒരു മനസ്സിലായി, ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഞങ്ങള് അന്നും ഇന്നും. അപ്പൊ അന്ന് തന്നെ ഇപ്പൊ ഞാൻ അടുത്ത നെക്സ്റ്റ് ലെവലോട്ട് പോയപ്പോഴും ഞാൻ റാക്സിന് ആർക്കോടെയും കൂടെ കൊണ്ടുപോയി ആ പ്രോജക്ട്സിൽ നിങ്ങൾ വർക്ക് ചെയ്യും. ഞാനല്ല, ഞാൻ മാത്രം പോയല്ല ഞാൻ ചെയ്തത്. എക്സാക്ട്ലി, എല്ലാവർക്കും അവരവരുടെ ഒരു ചാൻസ് കൊടുത്തു. അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഇപ്പൊ അവരവരുടെ രീതിയിൽ കാണാനുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതങ്ങനെ ആനന്ദ് അങ്ങനെ പറയുന്നത്. ഇപ്പോഴും ഇപ്പോഴും വീട് മാറി തൊട്ടപ്പുറത്ത്, അവിടെ നിന്ന് മാറി ഇങ്ങോട്ടായി ഇപ്പൊ വീട്, ഇപ്പോഴും നമ്മള് കാണാറുണ്ട്, സംഭവങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് ലൈക്ക് യു നോ ഏതെങ്കിലും രീതിയിൽ, ഇപ്പൊ ബ്രോ ഇഫ് ഹീസ് ദ പ്രൊഡ്യൂസർ മേ ബി യു മൈറ്റ് ബി ഡൂയിങ് ദ മിക്സ് ആൻഡ് മാസ്റ്റർ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരുപാട് കൊളാബറേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ബ്രോ ടെക്നിക്കൽ നമ്മൾ എല്ലാരും കേൾക്കാറുണ്ട്. അതാണ് സത്യം. ആനന്ദ് ഞാനും കേൾക്കാറുണ്ട്, ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ. ഇത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും കേൾപ്പിക്കും, ആ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അയച്ചു കൊടുക്കും, ഇങ്ങനെയാണ് സംഭവം, ഇത് കൊള്ളാമോ. ചിലപ്പോൾ അഡീഷണൽ പ്രൊഡക്ഷൻ ചെയ്യും, അങ്ങോട്ട് ചെയ്ത് കൊടുക്കും, മിക്സ് കൊടുക്കും, ചിലപ്പോൾ മെലഡി പാടി കൊടുക്കും, ചിലപ്പോൾ കുറച്ച് ഹാർമോണി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. റാക്സൻ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആ ഒരു റൂട്ടിലാണ്. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ടെക്നിക്കലി ലൈക്ക് വൺ ബിഗ് സ്റ്റുഡിയോ. എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്, അതിനകത്ത് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് പണ്ട് മുതലേ. എല്ലാ ട്രാക്കിനകത്തും കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്റെ കേൾക്കുമ്പോൾ പറയാം അവിടെ ഇങ്ങനെ ആഡ് ചെയ്താൽ കൊള്ളായിരിക്കും, ചിലപ്പോൾ പറയാം അങ്ങനെ ആഡ് ചെയ്താൽ കൊള്ളായിരിക്കും. അത് ക്രെഡിറ്റഡ് ഒന്നും ആവത്തില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ആ ഒരു പ്രോസസ്സിൽ അതങ്ങ് പിന്നെ വേറെ ഇതിൽ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരേ ഒരു യുനോ മൈൻഡ് സെറ്റും ഗോൾസും ഒക്കെ ഉള്ള പല ആൾക്കാരും ഒരുമിച്ച് വരുമ്പോ ലൈക് യു ഗൈസ് ആർ ഗ്രോയിങ് ടുഗദർ, വിച്ച് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഹോൾ തിങ്. ഇപ്പം ഇപ്പൊ കലാമാൻ എടുക്കുവാണെങ്കിലും യുനോ തിങ്കിങ് ബാക്ക് ടു ട്രിവാൻഡ്രം റാപ്പ് സൈഫർ അവിടെ നിന്ന് വന്ന് ഇപ്പൊ 4 പോലും ആയില്ല, ബട്ട് എന്നിട്ടും യുനോ ഇറ്റ്സ് ഓൾറെഡി ചേഞ്ച് ദ ലോട്ട്. ആ ഒരു സീൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. സോ ഐ തിങ്ക് it will be nice to look back in 10 years and see, you know, for 2017 le video kaananayittu 2027 le kaanumbo
അപ്പോഴ് യുനോ ആ സമയത്തൊക്കെ അതാണ്, അതുകൊണ്ടാണ് വി കീപ് ഇറ്റ് സെപ്പറേറ്റ് ആസ് എ ബ്രാൻഡ്. ലൈക് മീ ആർക്കേഡോ തിരുമല റാക്സ് വി ഡോണ്ട് ബ്രാഗ് അബൌട്ട് ഇറ്റ്. ഡു യു സീ അസ് ബ്രാഗിംഗ്? നെവർ. വി ഡോണ്ട്, വി കീപ് ഇറ്റ് എ സെപ്പറേറ്റ് തിങ്. നമ്മൾ അങ്ങനെ റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പേഴ്സണൽ ചോയ്സും കലമാൻ കൂടെ വരും. അത് സെപ്പറേറ്റ് ഇൻഡിറ്റി ആയിട്ട് നിക്കട്ടെ. നമ്മൾ നമ്മുടെ സെപ്പറേറ്റ് സാധനങ്ങളും ചെയ്യുന്നു, എല്ലാം ഒരുമിച്ച് പോകുന്നു. അതാണ് ഏറ്റവും നല്ലത്. എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണത്. അങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. യാ ബട്ട് റിയലി നൈസ് ബ്രോ ടു ടോക്ക് ടു യു. ശരിക്കും യുനോ എനിക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ആൻഡ് വാട്ട് യു ഹാവ് കമ്മിങ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ എക്സൈറ്റഡ്, ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാണ് ബ്രോ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ 2018 വരെ അത്യാവശ്യം ആക്റ്റീവ്ലി ഹിപ്പ് ഹോപ്പിൽ ചെയ്യുന്നുണ്ടായിരുന്നു. 2019 അങ്ങോട്ട് ബൈജൂസ് പോയതിന് ശേഷം ബേസിക്കലി ഞാൻ ആ കൊല്ലം ഒന്നും ഉറക്കിയിട്ടില്ല. ഞാൻ രണ്ടു മൂന്ന് മിക്സ് മാസ്റ്റർ ചെയ്തിട്ട് തിരക്കാൻ സമയമില്ലായിരുന്നു ടെക്നിക്കലി. ആ സമയത്താണ് ഹിപ്പ് ഹോപ്പ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുപാട് ആർട്ടിസ്റ്റ്, നമ്മളല്ലാതെ ഉള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് വന്ന വർഷം. അപ്പൊ ആ സമയത്തൊക്കെ ചെയ്തു വെച്ച് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങാനുണ്ട്. അതിനുശേഷം കൊറോണ വന്നു, പിന്നെ വീട്ടിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇറക്കിയില്ല. അപ്പൊ ഇനി ഇറങ്ങാനുള്ളതെല്ലാം എന്റെ ഇൻഡിപെൻഡന്റ് സിംഗിൾസ് ആയിരിക്കും. ടെക്നിക്ക് ഞാൻ ചെയ്യുന്ന എന്റെ റൂട്ടിലുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാക്കുകൾ പലരുടെയും കൂടെ ഇറങ്ങാനുണ്ട്. അവരിറക്കുന്ന സമയത്ത് അത് ഇറങ്ങിക്കോളും. ഇനി ഇറങ്ങാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലത്തെ സുലർ വൈബ്സ് 2 ഉണ്ട്. അതല്ലാതെ തന്നെ രണ്ടു മൂന്ന് പേരുടെ കൂടെ റാക്സിന്റെ കൂടെ ഉണ്ട്, ചതിയന്റെ കൂടെ ഉണ്ട്, രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതെല്ലാമായിരിക്കും ഇനി വരുന്നത്. ബ്രോ ഇന്നലെ പറഞ്ഞ, ഇന്നലത്തെ ഇന്നലെ ലൈവ് ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്നലെ പറഞ്ഞൊരു കാര്യം, വാട്ട് വാട്ട് ഐ നോട്ടീസ്ഡ് വാസ് ദാറ്റ് യുനോ ഇനിയും like the tracks that you're doing, you're going to do it on your channel for yourself more than giving it to other like channels. കാരണം പണ്ട് ഇറക്കിയിട്ടുള്ള സോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ലേബിൾസ് ആണ്, മ്യൂസിക് 24/7 ഉം പല പല പല. ആ സമയത്ത് നമുക്ക് ഒരു, ഐ എം ടോക്കിംഗ് അബൌട്ട് 2017-18, ഓക്കേ, ആ സമയത്ത് നമുക്ക് സ്വന്തം യൂട്യൂബ്, അന്ന് ഇത്ര യൂട്യൂബ് ഇല്ല ബ്രോ. ഇല്ല, അതെ അതെ, ഈ പറഞ്ഞ പോലെ ജിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ. പിന്നെ അന്ന് നമ്മള് ആരുടെയെങ്കിലും ചാനൽ ഇറക്കുന്നു എന്ന രീതിയിലായിരുന്നു സംഭവങ്ങളെല്ലാം പൊക്കിക്കൊണ്ടിരുന്നത്. അത് നിർത്തിയിട്ട് സ്വന്തം കുറച്ച് സാധനങ്ങളുണ്ട്. അത് സ്വന്തം സാധനങ്ങള് നമ്മുടെ സ്വന്തം രീതിയിൽ ഇറക്കും. അതാണ് ഞാനവിടെ ഉദ്ദേശിച്ചത്, നമ്മുടെ സോങ്സ് അത് സ്വന്തം രീതിയിൽ പോകും. അപ്പൊ അത് പക്ക റാപ്പ് ആവണമെന്നില്ല. മ്യൂസീഷ്യൻ എന്റെ രീതിയിൽ റാപ്പും കാണും അതിനകത്ത്, പക്ഷെ അത് വേറൊരു സാധനമാണ്. ഇവിടുത്തെ R&B പോപ്പ് വേറൊരു രീതിയിലെ സാധനങ്ങളാണ് അതിനകത്ത് വരാൻ പോകുന്നത്. അമേസിങ്. അതല്ലാതെ പിന്നെ ഇതാണ്, അപ്പൊ അത് അങ്ങനത്തെ പാട്ടുകളുണ്ട്, പിന്നെ അല്ലാത്ത വർക്ക്സ് ഉണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ട്. അത് കേരളം തന്നെ നടക്കും. ഡെഫിനറ്റ്ലി ബ്രോ. ഐ മീൻ ലൈക്ക് വൺ ലാസ്റ്റ് തിങ് എനിക്ക് ലൈക്ക് ചോദിക്കാനുള്ളത്, വിച്ച് ഐ മിസ്ഡ് ഔട്ട് ഓൺ, ദൈവങ്ങളുടെ നാട് എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തായിരുന്നല്ലോ, മറ്റേ പ്രളയമൊക്കെ കഴിഞ്ഞിട്ട്. യുനോ മോർ ലൈക്ക് യുനോ സ്റ്റാൻഡ് ടുഗെദർ എസ് മലയാളീസ് എന്നുള്ളൊരു തീമിൽ. അപ്പോൾ അതിൽ റാക്സ് ഒരു ലൈവ് സോണിക് സ്കൈ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞൊരു സംഭവമാണ് ദ ജയസൂര്യ അതിൻ്റെ ചെണ്ടമേളം ലൈവായിട്ട് പോയി റെക്കോർഡ് ചെയ്ത് ചെയ്തേക്കുന്നതാണെന്ന്. അപ്പൊ ഈ ഡു യു ഹാവ് എ ഹാബിറ്റ് ഓഫ് ലൈക്ക് യു നോ ഇപ്പൊ ഒരു യുണീക്ക് ഒരു എക്സോട്ടിക് ഒരു സൗണ്ട് കേൾക്കുവാണെങ്കിൽ അതാണ് ഇപ്പൊ, അതാണ് പറയുന്നത്, നമ്മളിപ്പോ സാധാരണ ഒരു ബീറ്റ് പ്രൊഡ്യൂസർ രീതിയിലല്ല, ടെക്നിക്കലി റെക്കോർഡ് പ്രൊഡ്യൂസർ രീതിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോ നമ്മള് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെക്കോർഡ് ചെയ്യിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ പാട്ട് റെക്കോർഡ് ചെയ്യിച്ചത് വേറെ ഒരു പാട്ടിന് ആവശ്യം ഒരു സാധനം ചെണ്ടവെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, വേറെ ചെയ്ത ഒരു സോങ്ങിന്. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു സാധനത്തിനെയും കൂടെ ഞാൻ റെക്കോർഡ് ചെയ്ത് എടുത്തിച്ചു. അപ്പോ ആ സമയത്ത് 2018 എന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം പ്രൊഡ്യൂസർമാരൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്ഥിരം വേറെ മറ്റേ ടിപ്പിക്കൽ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് സാധനങ്ങളായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ റാക്സും കൂടെ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യണം. നമ്മുടെ പാട്ടിന് നമ്മുടെ കേരളത്തിലെ സാധനം വേണം, ചെണ്ട വേണം, വേണം ഇത് ഇലത്താളം വേണം. ആ റൂട്ടിലായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അപ്പൊ നമ്മള് ഒരു എന്താണ് എത്നിക് ട്രാപ്പ് എന്ന് പറഞ്ഞാണ് ആ പാട്ടിനെ നമ്മൾ ഇറക്കിയത്, എത്നിക് ട്രാപ്പ് സാധനം. അതിന്റെ ഒരു ഫസ്റ്റ് സാധനമായിരുന്നു. അതിന് രണ്ടാമത്തെ ഒരു പാട്ട് വരാനുണ്ട്, അതും പക്ക ഇന്ത്യൻ സാധനങ്ങളാണ്. അത് വേറൊരു സാധനമാണ് റാക്സിന്റെ കൂടെ, അത് ഇക്കൊല്ലം ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോ അതുകൊണ്ടാണ് എക്സോട്ടിക് ആയിട്ടുള്ള നമ്മുടെ എലമെന്റ്സ് വെച്ച് തന്നെ കൂടുതലും ചെയ്യുന്നത്. And I think that's what really makes it unique.
ഈ നേരത്തെ പറഞ്ഞ പോലെ യുനോ ഭയങ്കര റിലേറ്റബിൾ ആവും. അതായത് നമ്മുടെ ഇവിടെ ആരോ ഉണ്ടാക്കിയ മ്യൂസിക് ആണ് നമുക്ക് ശരിക്കും അത്, യുനോ നോട്ട് ഓൺലി ദ ലിറിക്സ് റൈറ്റ്, ഐ മീൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുമ്പോഴാണ്. ഇപ്പം യൂഷ്വലി ലൈക് വെൻ യു വെൻ ഐ യൂസ് ടു ലിസൺ ടു ട്രാക്സ് ബിഫോർ, ഇപ്പൊ ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് വൈബ്സ് 23, ഓക്കെ, മേ ബി ആ ഒരു എലമെന്റ്സ് ഒന്നും നമ്മൾ അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. ബട്ട് ഇപ്പോ യുനോ ബിക്കോസ് ഐ ഹവ് ബീൻ ലിസണിങ് ടു എ ലോട്ട് ഓഫ് ദിസ് ആൻഡ് ബിക്കോസ് ഐ ഹവ് ടു സ്പീക്ക് ടു പീപ്പിൾ ലൈക് യു, ഐ ട്രൈ ടു ലിസൺ ടു ദാറ്റ് സൈഡ് ഓഫ് തിങ്സ് ഓൾസോ. And you realize how important that is. Like, adu maatram ippo maati vekkumbo, ippo rappinte bhagam alle racks paadunna bhagam maati vecha thanne idinu oru life undu, oru soul undu aa oru track inu. So I mean bro, like amazing stuff, I'm a huge fan nanna paraya. Like thank you so much, really you know, thanks a lot for giving me the opportunity to speak to you, which is amazing. And I know that you know, you this is just the start for you and people like you, racks or kedo, like lot of belief and lot of pride in you know what you guys are doing. So thank you so much. Yeah, thank you so much. So thank you for having me here. Definitely. Avaru rendu naadichittu plan cheyidayanu alla rendu oru aadichu munpu plan cheyidayanu oru aadichu munne plan cheyidayanu adu and birthday week ayidondu njan parayi nadakkathilla adana ivide right. Then finally, so nice to talk to you bro. You did a lot of digging, I like it. Yeah, actually enna nertha jan parayathoru sambhavane help cheytha aalu arcade aanu ṭa. പുള്ളിയാണ് ലൈക് നൈട്രോജന്റെ സംഭവമൊക്കെ, ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഡിഗ് ചെയ്ത് പോയിരുന്നെങ്കിലും ആർക്കും അറിയാൻ പറ്റില്ല. ആ പേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ, നൈട്രോജന്റെ പേജ് ഇല്ല ഇപ്പൊ. സീരിയസ്ലി, ലൈക് ഐ ഓൾവേസ് ട്രൈ ടു ഡു എ ലോട്ട് ഓഫ് ഡിഗിങ് ആൻഡ് ദാറ്റ്സ് മോസ്റ്റ്ലി ഫ്രം ലൈക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ആൻഡ് യുനോ എവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ ഞാൻ യുനോ അത് എഴുതി വെക്കുകയും യുനോ ഐ ഹാവ് ദാറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ നോ ഇനഫ് അബൌട്ട് ദ ഗസ്റ്റ് റൈറ്റ്. ബട്ട് ഫോർ യു ഏറ്റവും ഡിഫിക്കൽട്ടി ഞാൻ പറയാം, ഒരുപാട് പോസ്റ്റ് ഉണ്ട്, എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് സാധനങ്ങളുണ്ട്. ഞാനിപ്പോ 2019 ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ആവാത്തത്. അതിന് മുമ്പ് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുകയും സംഭവങ്ങളും ഒക്കെ. But that's really nice, like you know, to see that for people to go and look back at things, right? I think social media, like a lot of people ippozhthe kaalathu, you know, we all bash social media for its addiction and all of those things, but at the same time, you know, there's so much good to it also. Definitely bro, നമ്മൾ ഓവർ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അതൊരു പ്രശ്നം ആവുന്നത്. ബ്രോയും വർക്ക് ചെയ്യുന്ന ആളല്ലേ, എനിക്ക് നമ്മൾ എല്ലാരും യൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ നോക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, പോകും, അത്രേ ഉള്ളു എനിക്ക് ടെക്നിക്കലി. അതല്ലാതെ അതിനകത്തിരുന്ന് സംസാരിക്കുക അങ്ങനത്തെ പരിപാടികൾ അതൊന്നും ഇപ്പൊ ഇല്ല. കറക്റ്റ്, ആ ഒരു ഫേസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു ടെക്നിക്കലി. ഡെഫിനറ്റ്ലി, ഐ തിങ്ക് ലൈക് എനിക്ക് ഒരിടയ്ക്ക് ഇതൊരു ഇതായിരുന്നു എന്ന് വെച്ചാൽ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് ഇപ്പൊ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യും, എന്തായി എന്തായി ലൈക്സും ഇതൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അത് ഞാൻ തന്നെ റിയലൈസ് ചെയ്ത് ഇത് ശരിയാവില്ല, ലൈക് യു നോ ഫോണിന്റെ സ്ക്രീൻ ടൈം ഒക്കെ ഭയങ്കര ഹൈ, അപ്പൊ അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഞാൻ കുറച്ച് ദിവസം ഇൻസ്റ്റാഗ്രാം ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ഇപ്പൊ അങ്ങ് യൂസ്ഡ് ആയി, ലൈക് യുനോ ഇപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നോക്കുള്ളൂ. അതാണ് ആവശ്യത്തിന് കാര്യങ്ങൾ പറയുന്നു. അതെ, എക്സാക്ട്ലി, പോകുന്നു, അത്രേ ഉള്ളൂ. സോ യാ ബ്രോ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു ബ്രോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ നമുക്ക് കാണാം, ഞാൻ എന്തായാലും DM ല് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഡെഫിനറ്റ്ലി, നമ്മുടെ സംഭവങ്ങളെല്ലാം. ഓക്കെ ബ്രോ, സോ ടേക്ക് കെയർ ബ്രോ. ടേക്ക് കെയർ ബ്രോ.